Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Sarvatra Govinda Nama Sankirtanam, Sada Sarvatra Govinda Nama Sankirtanam, Sri Haraye Nama, Hare Guru Ayurappa Sharanam, Narayana Akhila Guru Bhagavan Namaste, Sri Mullorlite Vare Sharanam, Sri Sarveshwara Mangalatappa Sharanam, Sri Talayakulatame Sharanam, Janaki Jivanasmaranam,
ഹര നമ പാർവതീപതയെ ഹര ഹര മഹാദേവ ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീരാധേശ്യാം പീതംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശ മനിശം ഹൃദി ഭാവയാമി ഗജാനനം ഭൂതഗണാധിസേവിതം കവിദ്രജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം കൂജന്തം രാമരാമേദീ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാത്മീകി ഗോകുലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്കി രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപാകടാക്ഷം കൊണ്ട് 16-ാമത്തെ ദിവസത്തെ പാരായണത്തിനായിട്ട് നമ്മൾ ഭഗവാന്റെ തിരുമുമ്പിലെ ഇരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ആ ഭഗവാന്റെ ഓരോ ഓരോ ആ ചരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഭഗവാനോട് ഏറ്റവും കൂടുതൽ അടുക്കാൻ ആ ഭക്തിയാണ് വേണ്ടത്. ആ ഭക്തി മാത്രമാണ് ചിത്തശുദ്ധി ഉണ്ടാക്കുള്ളൂ. ചിത്തശുദ്ധി കൊണ്ട് മാത്രമാണ് ഓരോ മനുഷ്യനും അവൻ്റെ ആ ജന്മസാഫല്യം ഉണ്ടാവുള്ളൂ. ആ ചിത്തശുദ്ധി വന്നാൽ മാത്രമേ ഈശ്വരൻ്റെ ആ മഹത്വത്തെ തിരിച്ചറിയാനും അതനുസരിച്ചിട്ടുള്ള ആ അറിവ് നമുക്ക് ആ സത്യത്തിനെ ബോധിക്കാനുള്ള അറിവുണ്ടാവുള്ളൂ. ആ സത്യത്തിനെയാണ് നമ്മൾ സത്യത്തിലാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്. അതാണ് നമുക്ക് മുക്തിപദം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു യാത്രയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഈ യാത്ര. അപ്പം അത് രാമൻ്റെ കൂടെ അത് ആ യാത്ര ചെയ്യുമ്പോൾ രാമൻ ഓരോ ഘട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരണു, ഓരോ അവസ്ഥകളും കാണിച്ചു തരണു. നമുക്കത് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കഥകളും നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതല്ലേ, ഇതൊക്കെ എനിക്ക് അനുഭവമാണല്ലോ എന്നാണ് നമുക്ക് ഓരോരുത്തർക്കും തോന്നേണ്ടത്. ആ തിരിച്ചറിവ് ഉണ്ടാക്കി തരിക തന്നെയാണ് രാമായണം ചെയ്യുന്നത്. അപ്പം ഭഗവാന്റെ അപാരമായ ആ കാരുണ്യം തന്നെയാണ്. ഭഗവാൻ മനോഹരമായ ലീലകളാടിയത് ഇതാ ഇവിടെ മര്യാദാ പുരുഷോത്തമനായിട്ട് ഒരു ഗൃഹസ്ഥനായിട്ട് ഇതാ ലീലകളാടി. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ആത്മസംയമനം പാലിക്കേണ്ടത്, ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ആത്മസംയമനം പാലിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പെരുമാറേണ്ടത് എന്നുള്ളത്, സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ വിവേകം ഉദിക്കേണ്ടത്, എവിടെയൊക്കെ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ദാ ഭഗവാൻ സ്വയം ആചരിച്ച് നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ ധാരാളം ഭക്തോത്തമന്മാരെ പല ഭാവത്തിൽ ദാ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് വിപരീത ബുദ്ധിയോടുകൂടിയിട്ടും പ്രാർത്ഥനയോടുകൂടിയിട്ട് എല്ലാം എന്താ ഭക്തിയോടുകൂടിയിട്ടുള്ള പല വിധത്തിലുള്ള മഹാത്മാക്കളെ ഇതാ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ആ അതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ട് അത്യത്ഭുതമായിട്ട് ഭഗവാൻ ആ ഒരു
മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള ആ ചാബല്യങ്ങളൊക്കെ എങ്ങനെ വരും, ഓരോ സന്ദർഭത്തിൽ നമുക്ക് എങ്ങനെ ചാബല്യം വരും, എങ്ങനെ നമുക്ക് ആ ചാബല്യം ഉണ്ടെങ്കിൽ മനസ്സംയമനം എങ്ങനെ വീണ്ടെടുക്കാം എന്നെല്ലാം കാണിച്ചുകൊണ്ട് ഭഗവാൻ ആ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ സുഖദുഃഖങ്ങളെയെല്ലാം അനുഭവിക്കരുത്, അത് സ്വയം അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അനുഭവിച്ചുകൊണ്ട് ആ ശ്രീരാമസ്വാമി നമ്മളെ ഇതാ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കിയിട്ട് അവിടെ ആ ഇരുട്ടിനെ നീക്കിയിട്ട് അവിടെ ഒരു ഈശ്വര പ്രേമം വളർത്താനായിട്ട് സഹായിച്ചു തന്നു. ഈ ഒരു ലീലയ്ക്ക് ശേഷം പിന്നതാ ഭഗവാൻ എങ്ങനെയാ സാക്ഷാൽ ആ പരിപൂർണ തമനായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ട് വന്നിട്ട് ആ പ്രേമത്തിനെ നമ്മുടെ ഉള്ളു തെളിഞ്ഞ് ശുദ്ധമായാലല്ലേ, അങ്ങനെയല്ലേ കാര്യം. ഇപ്പോൾ നല്ല പഞ്ചസാര പായസമാണ് അത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ പഞ്ചസാര പായസത്തിന് ഇതാ ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും പറഞ്ഞു കൂടാതെ അമ്പലത്തിൽ ഭഗവാനെ നേരിച്ച പായസം ഉണ്ട് കേട്ടോ, എല്ലാവരും പാത്രം കൊണ്ടുവന്നോളൂ തരാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ഓരോ പാത്രം കൊണ്ടുവന്നു, അതിലൊക്കെ നമ്മുടെ കയ്യിൽ പല വിധത്തിലുള്ള പാത്രങ്ങളാവുമല്ലേ, ചിലത് ചെറുതായിരിക്കും ചിലത് വലുതായിരിക്കും. അപ്പോൾ ആ പാത്രങ്ങളിലൊക്കെ അതാത് കണക്കനുസരിച്ചിട്ട് അവിടുന്ന് ഒഴിച്ചു തന്നു, വീട്ടിലൊക്കെ കൊണ്ടുപോയി വച്ചു. കുറച്ച് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പായസം പിരിഞ്ഞു പോയി. അപ്പം ഞാനിവിടെ വന്ന് പറയണു, നിങ്ങൾ എന്തിനാണ് ഈ കേടായ പായസമൊക്കെ എനിക്ക് തരണത്, ഈ കേടായ പായസം തന്നിട്ട് എന്തിനാണ്, നല്ല പായസമായിട്ട് തന്നെ കേടായതുകൊണ്ടാണല്ലോ എനിക്ക് തന്നത്, പിരിഞ്ഞ പായസമാണ് തന്നതെന്നൊന്നും കൂടെ അല്ലല്ലോ, എല്ലാവർക്കും ഒരേ പായസം തന്നെയാണ് അവിടുന്ന് കൊടുത്തത്. അപ്പോൾ ബാക്കി എല്ലാവരോടും ചോദിച്ചു, അവരുടെ ഒന്നും പായസം കേടായിട്ടില്ല, എൻ്റെ പായസം മാത്രമേ കേടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ എന്താണ്, പായസം വാങ്ങാനായിട്ട് എടുത്തു കൊണ്ടുവന്ന പാത്രത്തിന് വൃത്തിയില്ല, അത് നല്ല വൃത്തിയിൽ കഴുകിയാലേ അത് കേടാവാണ്ടിരിക്കുള്ളൂ. അതുപോലെ നമുക്ക് ഈശ്വരൻ ദാ അവിടുന്ന് പകർന്നു ചൊരിഞ്ഞു തരുന്ന ആ കൃപാകടാക്ഷം, ആ കാരുണ്യം, ആ ഭക്തവാത്സല്യം എല്ലാവരിലും ഒരുപോലെയാണ് എത്തണത്. പക്ഷേ നമ്മുടെ പാത്രത്തിന് ശുദ്ധിയില്ല എന്നുണ്ടെങ്കിൽ അത് പാല് പിരിഞ്ഞതുപോലെ അത് ചിലപ്പോൾ നമുക്ക് ഗുണത്തിനല്ല ദോഷത്തിനാവും ഉണ്ടാവുക എന്നുള്ള ആ ഒരു അനുഭവം വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് വേണ്ടത്, ചിത്തശുദ്ധിയാണ് ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ അത് എത്ര ഭക്തി നമ്മുടെ ഉള്ളിലേക്ക് ഭക്തോത്തമന്മാരായിട്ടുള്ള മഹാത്മാക്കളെ ചൊരിഞ്ഞു തന്നാലും അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടില്ല. അപ്പോൾ അത് എന്തിൻ്റെ ഭഗവാന്റെ കുഴപ്പമല്ല, പറഞ്ഞ ആളുടെയും കുഴപ്പമല്ല, നമ്മളുടെ പാത്രത്തിൻ്റെ മനസ്സാകുന്ന ചിത്തമാകുന്ന ആ പാത്രത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ചിത്തമാലിന്യങ്ങൾ എല്ലാം ഒഴിയാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാമം ജപിക്കുന്നത്. അങ്ങനെ ചിത്തശുദ്ധി വരുത്താനുള്ളതാണ് ഈ ശ്രീമദ് രാമായണം. അങ്ങനെ നമ്മുടെ മനസ്സിന് ശുദ്ധി ഉണ്ടാവുന്ന സമയത്ത് ആ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ ആ പാത്രമൊക്കെ ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പാൽപ്പായസം ലഭിക്കുകയും ആ പാൽപ്പായസം എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ ലീലകൾ ബാലലീലകളും ആടിയത് ആ ശ്രീകൃഷ്ണ അവതാരത്തിലാണ്. കാരണം ആ പ്രേമത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും മനസ്സിനെ രമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഏതേത് ഭാവത്തിലാണോ എന്നെ ഭജിക്കേണ്ടത് അങ്ങനെ ഭജിച്ചോളൂ, പുത്രനായിട്ടോ പൗത്രനായിട്ടോ കൂട്ടുകാരനായിട്ടോ കാമുകനായിട്ടോ പ്രാണനാഥനായിട്ടോ ഏതേത് ഭാവത്തിൽ വേണമെങ്കിലും എന്നെ കണ്ടോളൂ, എങ്ങനെ കണ്ടാലും എല്ലാം ആ ഭാവത്തിലൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഭഗവാൻ ആ പരിപൂർണ തമനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് ഭഗവാൻ വരുമ്പോൾ വേണ്ടതുപോലെ നമുക്ക് അതിനെ സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് നമ്മളുടെ പാത്രത്തിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ആ പാത്രം ശുദ്ധിയാക്കുന്ന ഒരു പ്രക്രിയ, അതിനു വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു, ഓരോരുത്തരും ചെയ്ത തെറ്റുകൾ, അതിന് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഇന്ന് ഈ ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ആരെങ്കിലുമൊക്കെ കളിയാക്കിയാൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലല്ലേ അത്രയും സുന്ദരനായിട്ട് ഉള്ള ആൾ ഇതാ ഒരു വലിയ സത്വമായിട്ട് മാറി അല്ലേ. ആ ഗന്ധർവൻ്റെ കഥ നമ്മൾ പറഞ്ഞില്ലേ, അതേ അഷ്ടാവക്രമിനെ കളിയാക്കിയിട്ട് അപ്പോൾ മറ്റുള്ളവരെ പരിഹസിച്ചാൽ ഉണ്ടാവണ അബദ്ധങ്ങൾ, മറ്റു അഹങ്കാരം ഉണ്ടായാൽ എന്താണ് ഉണ്ടാവണേ എന്നുള്ളതൊക്കെ ഭഗവാൻ ഓരോരുത്തരിലൂടെ അതാ നമുക്ക് കാണിച്ചു തരുന്നു. അങ്ങനെ കാണിച്ചു തന്ന് ധാരാളം സ്തുതികളിലൂടെ നമ്മളുടെ മനസ്സ് നമുക്ക് പറയാനുള്ളത് മാത്രമാണ്,
ഓരോ സ്തുതിയും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഓരോ ഓരോ ആ മഹാത്മാക്കളിലൂടെ ആ സ്തുതികളൊക്കെ സ്തുതിച്ച് നമ്മൾ അപ്പോൾ അത് അതേ അതേ ഭാവം ഉൾക്കൊണ്ട് കൊണ്ട് സ്തുതിച്ചാൽ നമ്മൾക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ നമുക്ക് ഈ അത് പെട്ടെന്നൊന്നും സാധിച്ചു എന്ന് വരില്ല. ഒരു തവണ വായിച്ചത് കൊണ്ടോ രണ്ട് തവണ വായിച്ചത് കൊണ്ടോ മൂന്ന് തവണ വായിച്ചത് കൊണ്ടോ ഒന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് പറയണത് രാമായണം നിത്യപാരായണത്തിനുള്ളതാണ് എന്നുള്ളത്. രാമായണം എന്നും വായിക്കാം, പാത്രം ഒക്കെ എന്നും വൃത്തിയാക്കേണ്ടേ. ഒരു ദിവസം വൃത്തിയാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഒരല്പം പാൽപ്പായസം കിട്ടി, അത് കഴിഞ്ഞു ആ പാൽപ്പായസം കുടിച്ചിട്ട് അങ്ങനെ തന്നെ ആ പാത്രം വെച്ചോടെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് തരുമ്പോൾ പാത്രം എടുത്തിട്ട് കാര്യമില്ല. അപ്പം അത് എന്നും ശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ അപ്പോൾ നമുക്ക് എന്നും എന്നും ആ ഭഗവാന്റെ ആ മധുരാധിപതേരഖിലം മധുരം മധുരം എന്ന് പറയുന്ന അഖിലം മധുരമായിട്ടുള്ള ആ സച്ചിദാനന്ദത്തിനെ അനുഭവിക്കാനായിട്ട് സാധിക്കും. സാധിക്കട്ടെ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. ഇന്ന് 16-ാം ദിവസത്തെ പാരായണമാണ്. ആ 16 ദിവസം എന്ന് പറഞ്ഞാൽ ഇനി എത്രയും ദിവസം, പകുതി ദിവസം കഴിഞ്ഞു നമ്മുടെ പാരായണം. ആ പകുതി ദിവസം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പാരായണം ചെയ്യാൻ സാധിച്ചു, യാതൊരു മുടക്കവും ഇല്ലാണ്ട് വരാൻ സാധിച്ചു. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ഒരു ദിവസം നമ്മൾ വിചാരിച്ചോളൂ ഇന്ന് വേണ്ട, ഇന്നൊരു ദിവസം വയ്യ പോകണ്ട എന്ന് ഒരു ദിവസം ചിന്തിച്ചു നോക്കൂ, അടുത്ത ദിവസം നമുക്ക് സാരമില്ല. നമുക്ക് എന്താപ്പോ പോയിട്ട് അവിടെ ചെന്നിരുന്ന് വായിക്കേണ്ടതും ഇവിടെ ഇരിക്കുന്നതും ഒരുപോലെയല്ലേ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പല കാരണങ്ങളുണ്ടാവും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭഗവാന്റെ തിരുമുമ്പിൽ ഇരുന്ന് നമുക്കിത് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും തിരിഞ്ഞു പോണില്ല. നമ്മൾ അതിൽ അലിഞ്ഞ് ആ അത് മനസ്സിലാക്കിക്കൊണ്ട് പോകണു. നമ്മുടെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും പോകണില്ല. നമ്മളുടെ ശ്രദ്ധ തിരിക്കാൻ ഇവിടെ ഒന്നുമില്ല. ഈ അതിനുവേണ്ടി ഈ പരിസരം ശാന്തമാക്കിയിട്ട് തന്നു ഭഗവാൻ. ഒരു ശല്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് ഇതാ സുഖമായിട്ട്, നമ്മൾക്ക് ഇതാ ഒരു ചൂട് പോലും അനുഭവിക്കേണ്ട. ആ ചൂട് മഴയില്ലാച്ചാൽ ഇതാ ഇവിടെ ആ നാരുതൻ ഇവിടെ എപ്പോഴും ഉണ്ട് അല്ലേ, ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. ആ സുഖത്തിൽ ഇരുന്നിട്ട് വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ എന്തൊരു ചൂടാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പോലും വയ്യാത്തട്ട് എനിക്ക് വയ്യാണ്ടായി എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇതൊക്കെ ഇല്ലാച്ചാലും നമ്മൾ ഈ പുസ്തകം നോക്കി അങ്ങോട്ട് വച്ച് പാരായണം തുടങ്ങിയതൊന്നും നമ്മൾ അറിയണില്ല. പക്ഷെ അതിനെ അനുഭവിക്കാനായിട്ട് ഭഗവാൻ തന്നെ നമ്മളെ ഇതാ അതിന് വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാലും അത് നമുക്ക് അവിടെ എത്താനായിട്ടുള്ള ആ ഒരു യോഗം വേണ്ടേ. അതുകൊണ്ട് നമ്മൾ ആ പല കാര്യങ്ങളെ പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കണം. അപ്പം അത് അങ്ങനെയൊന്നും തോന്നാതെ കണ്ട് ഒരു ദിവസം പോലും മാറ്റി നിർത്താതെ കണ്ട് എന്ത് തന്നെ കാര്യങ്ങളുണ്ടെങ്കിലും വേണ്ട ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഇവിടെ എത്താൻ സാധിക്കണമെന്ന് വെച്ചാൽ അത് നമ്മുടെ ആരുടെയും മിടുക്കല്ല, മുല്ലോറി ദേവരുടെ ഭക്തവാത്സല്യമാണ്. ആ ഭക്തവാത്സല്യം നമ്മളിൽ ചൊരിഞ്ഞത് നമുക്ക് അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഇവിടേക്ക് തന്നെ വരണം എന്ന് തോന്നുന്നത്. രാവിലെ ആയാൽ ഓരോരുത്തരുടെയും ചിന്ത മൂന്നര ആയാൽ പോവാലോ എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴായാലും എല്ലാവരുടെ ഗൃഹത്തിലുണ്ട്, ജോലികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, കൊച്ചുമക്കളുണ്ട്, പ്രാരാബ്ധങ്ങളുണ്ട്. പക്ഷേ ഇവിടേക്ക് എത്തണം എന്നുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ആ മനസ്സ് ഭഗവാൻ അത് അറിയും. ഭഗവാൻ അത് ആ നമ്മുടെ മനോഗത അനുസരിച്ചിട്ടാണ്. വേണ്ട ഇതിന് ഒരല്പമെങ്കിലും മടി നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ അതോടുകൂടിയിട്ട് എന്നാൽ ശരി. അത്രയും താല്പര്യമില്ലാത്തവർ എത്രയോ പേര് അത് വേണം എന്നുള്ളവരുണ്ട്. അപ്പം ഭഗവാൻ വിചാരിക്കും എന്നാൽ ശരി, ഇനി എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. കുട്ടികളുണ്ടല്ലോ, നമ്മൾ പല പ്രാവശ്യം പറയും കുട്ടികളോട്, വരും ഊണ് കഴിക്കാൻ, വരും ഊണ് കഴിക്കാൻ, വരും ആയിട്ടില്ല, വരട്ടെ 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 എന്ന് പറയും. അപ്പം നമ്മളെന്ത് പറയും, ശരി കേട്ടോ എന്നാൽ ഇനി എപ്പോഴാച്ചാൽ പറഞ്ഞോളൂ, നമ്മൾ നമ്മുടെ പണിക്ക് പോവും, പിന്നെ വേറെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോവും. ഇവരിങ്ങനെ വിശന്ന് എന്നാലും ചോറ് വിളിക്കാൻ വരും, വിളിക്കും, പിന്നെ വിളിക്കാൻ വരില്ല, പിന്നെ ചെന്ന് തരുമെന്ന് പറയാം. അപ്പം പറയാം ചിലപ്പോൾ ചോറ് ഉണ്ടാവും, ചിലപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ചോറുണ്ടാവില്ല. പറയാം അയ്യോ ചോറൊക്കെ കഴിഞ്ഞു, നേരത്തിന് വരണ്ടേ, അതൊക്കെ നീ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വേണമെങ്കിൽ നേരത്തിന് എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. നീ കഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ അത് ആ പശുവിന് കൊടുത്തു. അല്ലെങ്കിൽ അല്ല, അങ്ങനെയല്ലേ നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണത്. അല്ലെങ്കിൽ ഇതാ ആരെങ്കിലും ഒരാൾ വിശന്ന് വന്നപ്പോൾ അവർക്ക് എടുത്ത് കൊടുത്തു എന്നുള്ള ആ ഒരു ഭാവത്തിൽ. അപ്പം അതുകൊണ്ട് ഭഗവാൻ നമുക്ക് കൽപ്പിച്ചു തന്നതാണ്, നമ്മളെല്ലാവരും ഇവിടെ പിടിച്ചിരുത്തിയത് ഭഗവാനാണ്. ഭാഗവതവും രാമായണമൊക്കെ പറയുമ്പോൾ ഞങ്ങളെ വൃന്ദാവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോണ കല്ലംവള്ളി ജയശങ്കർ പറയും,
ഭഗവാൻ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ എല്ലാവരും ഇങ്ങനെ പൂണ്ടടക്കം ഇങ്ങോട്ട് ഒറ്റപ്പെടുത്താൻ പിടിക്കും അത്ര. അതിൻ്റെ ഉള്ളിൽ പെട്ടവരൊക്കെ തൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്നിട്ട് ഭഗവാന്റെ കയ്യിൽ വലിയൊരു അരിപ്പയുണ്ട്. ആ അരിപ്പ എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ആ മനസ്സിൻ്റെ ചിന്താഗതികളെ തിരിച്ചറിയണം എന്നതാണ്. നമുക്ക് എത്രണ്ട് ഇതിന് ഭഗവാനോട് ഇഷ്ടമുണ്ട്, എത്രണ്ട് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ട്, എത്രണ്ട് നമുക്കതിനുള്ള ആ ഒരു പുണ്യമുണ്ട്, എത്രണ്ട് ഇനി അത് നേടാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ അങ്ങനെയുള്ളൊരു അരിപ്പിയാണ്. അതിലിട്ടിട്ട് ഇങ്ങനെ ഒരു അരിക്കലായിരിക്കുമ്പോൾ കുറേയൊക്കെ ചോർന്നു പോയിട്ടുള്ളി കൂടെ പിന്നെയുള്ളതിനെയാണ് കൂട്ടിവെക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും ചെറിയ കണ്ണുള്ള അരിപ്പുകളുണ്ട്. അങ്ങനെ അവസാനം ഒന്നോ രണ്ടോ പേരേ ഉണ്ടാവുള്ളൂ അത്രേ ഭഗവാൻ തന്നോട് ചേർത്ത് പിടിക്കാനായിട്ടുള്ളവർ. അതുപോലെ ആ ഭഗവാൻ്റെ ആ ഒരു കാരുണ്യം അപ്പോൾ നമുക്കതൊക്കെ അനുഭവിക്കാൻ സാധിക്കട്ടെ. മുടക്കമില്ലാണ്ട് എല്ലാ ദിവസവും ഭഗവാന്റെ തിരുനടയിൽ ഇരുന്ന് ആ നാമം ജപിക്കാൻ സാധിക്കട്ടെ. അത് അടുത്ത വർഷം നമുക്കിങ്ങനെ രാമായണോട് ഇരുന്ന് വായിക്കണം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷെ അത് വേണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് ഭഗവാനാണ്. കാരണം ഈ വർഷത്തെ ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യണ്ടോയെന്ന് അറിഞ്ഞിട്ടാണ് അല്ലേ. ഇപ്പോൾ നമുക്കൊരു ജോലി അതിൽ ഒരാളെ ഏൽപ്പിച്ച് തരിക എന്നാൽ ശരി. ഇപ്പോൾ ഒക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, അങ്ങനെ ഓരോ ദിക്കിൽ എന്നാൽ ഇവർക്ക് കൊടുക്കാം, ഈ ആൾക്കാർക്ക് കൊടുക്കാം. കുറച്ച് ആൾക്കാരെ നിയോഗിക്കും, അവരെ നിയോഗിക്കുമ്പോൾ അവർ വേണ്ടതുപോലെ ചെയ്തില്ല എന്ന് വെച്ചാൽ പിന്നത്തെ വർഷം പറയില്ല ഞങ്ങൾ വേറെ ആൾക്കാരെ ഏൽപ്പിച്ചു കേട്ടോ അല്ലേ. അത് വേണ്ടതുപോലെ ആവണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ നമ്മളെ ആ ഭഗവാൻ ചേർത്ത് പിടിച്ചിരിക്കണം. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാം, വേണ്ടതുപോലെ ആവാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണേ. എന്നല്ലാണ്ട് നമുക്ക് സാധിക്കില്ല, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാരായണം ആരംഭിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ച ആ ഒരു ഭാഗം എന്നുണ്ടെങ്കിൽ അത് വാനരന്മാരെ സീതാന്വേഷണത്തിന് പോണു. ആ പോണ വഴിക്ക് പലയിടത്തും തെരഞ്ഞ് കാണാണ്ടായിട്ട് അവർക്കിങ്ങനെ നടന്നപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദാഹവും വിശപ്പും ഒന്നും സഹിക്കാൻ പറ്റാണ്ടായി. അപ്പോൾ വെള്ളം എവിടെയാണെന്ന് തെരഞ്ഞു നോക്കി നടക്കുന്ന സമയത്ത് വെള്ളം ഒരു ഗുഹയുടെ ഉള്ളിൽ നിറയെ പച്ച പടർന്ന വള്ളികളും ഒക്കെ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഗുഹയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതാണ് ഈ പച്ചപ്പ് കാണുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അരയന്നങ്ങളും പക്ഷികളൊക്കെ പറന്നു വരുന്നു, അവരുടെ മേത്ത് നിന്ന് വെള്ളം എറ്റു വീണുണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് എന്നുള്ളത് മനസ്സിലായിട്ട് അവരിത് ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ സ്വർഗസമാനമായിട്ടുള്ളൊരു ഭാഗം ഒരു പ്രദേശം ഒരു വലിയ ഒരു കൊട്ടാരമൊക്കെ കാണുന്നു. അവിടെ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ അവിടെ വൃക്ഷലതാദികളിലൊക്കെ നിറഞ്ഞു നിൽക്കണ ആ പഴങ്ങളും ഇതൊക്കെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു അത്യന്തം ഒരു പവിത്രയായിട്ടുള്ള അത്ര സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു സ്ത്രീയെ കാണാനിടയായി. സൗന്ദര്യം എന്ന് പറയുന്ന ആ ബാഹ്യ സൗന്ദര്യമല്ല, ഭഗവാന്റെ നാമം ജപിച്ച് 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 ഒരു അതിൻ്റെ ആ നാമത്തിൻ്റെ ഒരു ഭാവം കൊണ്ട് മുഖത്ത് തെളിയണ ആ ഒരു ഈശ്വര ചൈതന്യമുണ്ട്.
ആ ചൈതന്യത്തിന്റെ സൗന്ദര്യമാണ് ഈ സ്ത്രീയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആരാണെന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അങ്ങനെ ആ അന്വേഷിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാനിതാ ഈ ഇത് ഇവിടെ ഞാൻ താമസിക്കുന്ന എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്, ഞാൻ ഹേമ എന്ന് പറഞ്ഞ് അവരുടെ ദാസിയായിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ അവര് ആ ഹേമ എന്ന് പറയുന്ന പറഞ്ഞ ആ രാജകുമാരി എന്താ ഹരേഷ ചില പേരുകൾ നമുക്കിങ്ങനെ ഓർമ്മ കിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ നോക്കണേ. ഹേമ എന്ന് പറഞ്ഞത് ഹേമ വിശ്വകർമാവിൻ്റെ പുത്രിയാണ്. അപ്പൊ വിശ്വകർമാവിന്റെ പുത്രിയായിട്ടുള്ള ഹേമ അത്യന്തം സൗന്ദര്യവതിയായിട്ടുള്ള ഹേമ നല്ല നൃത്തം ചെയ്യുന്ന നർത്തകിയായിരുന്നു. അങ്ങനെ ആ പല വിധത്തിലുള്ള പല ഭാവത്തിലുള്ള നൃത്തം കൊണ്ട് മഹാദേവന് പൂജ ചെയ്യേണ്ടത് തനിക്കറിയുന്ന കല നൃത്താണ്. ആ നൃത്തം കൊണ്ട് മഹാദേവനെ പൂജ ചെയ്ത് സന്തോഷിപ്പിച്ചു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനെ ഭഗവാൻ സമർപ്പിക്കുക. ചിലർ പാടാൻ അറിയണവർ പാടും, അതുപോലെ ഓരോ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ അറിയണവർ ഉപയോഗിക്കും, നൃത്തം ചെയ്യാൻ. അതൊക്കെ ഭഗവാൻ സമർപ്പിച്ചിട്ട് തനിക്കറിയുന്ന വിദ്യയെ ഭഗവാൻ സമർപ്പിക്കാം. അപ്പം അതുപോലെ ഇവരിതാ ഭഗവാന് മഹാദേവന് സമർപ്പിച്ചപ്പോൾ മഹാദേവൻ അനുഗ്രഹിച്ചു. അങ്ങനെ അവിടെ മഹാദേവൻ അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ സ്വർഗ തുല്യമായിട്ടുള്ള ഈ പ്രദേശവും ഈ കൊട്ടാരമൊക്കെ. ഇപ്പം സ്വയംപ്രഭയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടിതാ ആ ദിവ്യ സംവത്സരങ്ങളോളം അവിടെ വസിച്ചതിന് ശേഷം തിരിച്ചു പോയപ്പോൾ സ്വയംപ്രഭയോട് പറഞ്ഞു, ഇതാ ഇവിടെ തന്നെ ഇരുന്നോളൂ, ശ്രീരാമചന്ദ്ര പ്രഭു വരുന്നതിൻ്റെ ദാസന്മാരായിട്ടുള്ള വാനരന്മാരിവിടെ വരും, അവർക്ക് ആഹാരമൊക്കെ കൊടുക്കണം. ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ നമ്മൾ പോയിട്ട് നമസ്കരിച്ചിട്ട് മുക്തിപദം നേടിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ ഹേമ തിരിച്ചുപോയി. ഞാനിവിടെ കാത്തിരിക്കുകയായിരുന്നു, നിങ്ങളെ കണ്ട് സന്തോഷമായി എന്ന് പറഞ്ഞു. പിന്നെ അവരെ കണ്ണടച്ചോളൂ, നിങ്ങളെ പെരുവഴി കൂട്ടാമെന്ന് പറഞ്ഞ് അവരെ വഴിയിലേക്ക് എത്തിച്ചിട്ട് ആ ഹേമ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്തേക്ക് പോയി. അത് തൊട്ടിട്ടാണ് അതുവരെയാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ഇനി സ്വയംപ്രഭയുടെ സ്തുതി ഇന്ന് തന്നെ മനോഹരമായ ഒരു സ്തുതിയോടുകൂടിയിട്ട് ഇന്നത്തെ ദിവസം പകുതി ദിവസം കഴിഞ്ഞു. അപ്പം ഇന്ന് മനോഹരമായ സ്തുതിയോടുകൂടിയിട്ടാണ് ആ ഓരോ സ്തുതിയും കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ദാവരെ കൊണ്ടൊക്കെ സ്തുതിപ്പിക്കുന്നു. ആ സ്തുതികളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കിയിട്ട് അറിവ് പകരട്ടെ. ആ ഭഗവാൻ അറിയേണ്ടതിനെ അറിയാൻ, ഭഗവാന്റെ ആ ശരിയായ തത്വം അറിയാൻ, ആ പരമാത്മതത്വം അറിയാൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. ജാനകീ ജീവനസ്മരണം യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സിദ്ധീമുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവസേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടുകൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗതം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർ സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ കൺമദീനൈക്കൊണ്ടു വന്നേനി വീട ഞാൻ സാമ്യമില്ലാതാ ജഗൽപദേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവാ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനൻ തദ്രൂപദർശനാർത്ഥം തപോബലാമദ്യൈവ നൂനം ബലീതം രഘുപദേ ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവൻ നിർണയം അന്തർബഹിർസ്ഥിതം സർവഭൂതേഷ്വപി സന്താമലക്ഷ്യമാദ്യന്തഹീനം പരം മായായവ നികച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷാ വിഗ്രഹൻ അജ്ഞാനികാള അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം ഭഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഖർ അർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനം നാഥനെ താമസിയാതെ ഞാൻ താമസിയായ ഞാൻ എന്തറിയുന്നതും
ലോകേശ മുഖ്യാമരൗഖരാർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവാതത്വം ജഗത്രയെ കച്ചിൽ പുരുഷനറിയും സുഗതിനാം. രൂപം തവേദം സദാ വാസു മാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവാ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണാഭിദാനം അദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്ര കളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. പുത്ര കളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാഥായ തേ നമ സ്വാത്മാഭിരാമായ നിർഗുണ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമ ദേവാത്മഗംഗാമരൂപിണാം ഈശാനമാധിമധ്യാന്ത വിവർദ്ധിതം സർവത്ര മന്യേ സമഞ്ജരത്നം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യാവിഡംബനം ദേവതേ ചേഷ്ടിതം ചിത്തെ നിരൂപിക്കില്ലെന്ന് എന്തറിയാവതും തന്മായയാഹീതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം ജന്മവും കർത്തവ്യവും ജറൂതല്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്തന്തരേ ദേവദിദ്യം മനൂജാതികളിൽ ജനിച്ചേവമദ്യങ്ങളം കർമ്മങ്ങൾ ചെയ്തതും മാ നിന്മഹാമായ വിടംബനം നിർണയം കൽമഷാഹീന കരുണാനിധേ വിഭോ. മേദിനീ തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൽക്കഥാ പീയൂഷപാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരഹ ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നുടെ ഘോരാ തപഫലാ സിദ്ധയെ നിർണയാമെന്നു ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലി ഭാഗ്യസിദ്ധിക്കുന്നിതു ചിലർ സ്രഷ്ടാവുദാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരാവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂബാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചമ്പോടു ദേവകളെ പരിപാലിച്ചുകൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യ മുനീജനം ഒന്നും തിരിച്ചറിയാവതല്ലേതുമേ. യാതൊരുത്തൻ തൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി ന്യൂനം ഭവാർണവത്തെ കടനീടുവൻ കാണാമവനു നിൻപാത പങ്കേരുഹം. തന്മഹാമായ ഗുണബന്ധനാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണാദനുർദ്ധരം രാമം സഹോദരാ സേവിതം രാഘവം സുഗ്രീവമുഖ്യ കവികുലാ സേവിത അഗ്രേ ഭവന്തം നമസ്യാമി സംവ്രതം. രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗളവാച നമസ്കരിച്ചിടിനാൾ മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി
ഭക്തയാം യോഗിനിയോടരുളി ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മാനസേകാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൻ ഇന്നു വന്നു മമ കാംക്ഷിതാമൊക്കവേ എത്ര കുത്രാതി വസിക്കിലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം എത്ര കുത്രാപി വസിക്കിലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തൊൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനാരുൾ പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം പ്രാകൃത്യന്മാരാം ജനങ്ങളിൽ സംഗമം മേഘതാ സംഭവിച്ചിടായിക മാനസേ രാമരാമേതി ജപിക്കായി വരേണമേ രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കണേ രമിക്കേണമെൻ മാനസം രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം സീതാസുമിത്രാത്മജന്യുതം രാഘവം പീതവസ്ത്രം രാമബാണ ബാണാസനാധരം ചാരൂമകൂടാകടകടീസൂത്ര ഹാരമകരമണിമയ കുണ്ടല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ചോഭിത ഭൂരൂപം വസിക്കമേ മാനസേ മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗം ഉള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുസ്മിതം പൂണ്ട ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു ഏവം ഭവിക്കാ നിനക്കു മഹാഭാഗേ ദേവി നീ പോകാബദര്യാശ്രമസ്ഥലേ തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്താകളേവരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനീ കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും ശുദ്ധാരി കുത്തമാവാക്യാമതം മുതാകത്വാതൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം ജാനകീ ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ജാനകീ ജീവനസ്മരണം മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു വൃക്ഷകണ്ഠേഷു വസിക്കും ദശന്തരെ എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായകയും ചിന്തിച്ചു ഖേദിച്ചു താരാസു തന്നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനൻ പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതും അറിഞ്ഞില്ല വാസരം പോയതും മാസാമതീതമായി വന്നിതു നിർണയം ഭൂമി ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജാനിയോഗാമനുഷ്ഠിയാതെ വൃത രാജധാനിക്കു നാം പോ ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതീനില്ല സംശയം സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കൂ അതീനില്ലൊരന്തരം എന്നാൽ അവനൊരു സമ്മോദം എന്തുള്ളതെന്നെ രക്ഷിച്ചു എന്നാൽ അവനൊരു സമ്മോദം എന്തുള്ളതെന്നെ രക്ഷിച്ചു രക്ഷിച്ചതു രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമകം ജീവനം രക്ഷയെ രക്ഷിക്കയില്ലവൻ മാതാവിനോടു സമാനയാകും നിജാപ്രാതാവു തന്നെ ഭാര്യയെ നിസ്തപം പ്രാപിച്ചു വാഴുന്ന വാനരാപുങ്കപൻ ബാബീദുരാത്മാവിതെന്തരൂതത്തതും തത്പാദപാർശ്വയോ തത്പാർശ്വ ദേശേ
ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ലാ പ്രകാരവും നിങ്ങൾ പോയിക്കൊള്ളുന്നു തല്ലി ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ രക്ഷിപ്പതിന്നുണ്ടു ഞങ്ങളറിയുക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകമ്പുക്കു നന്നായി സുഖിച്ചു വസിക്കാൻ വയം ചിരം സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യാപുരാമതു ദേവലോകോപമം ആരാലുമില്ലൊരു നാളും ഭയം സഖേ താരേയ പോക നാം വൈകരൂതേതുമേ. അംഗതന്തന്നൊടി വണ്ണം കബീകുലാപും കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞന്നയാ ഗോപിതൻ വാദജനങ്കതനെ തഴുകി പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനക്കായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാനെന്നുടേ താരാസുതനെന്നു തന്മാനശേഷത പാരം വിള വളർന്നോരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ. സൗമിത്രിയെക്കാളതിപ്രിയൻ നിതവാ സാമർത്ഥ്യവും തിരു ഉള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതു വിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്ക നിന്നുണ്ടായി വരാ സഖേ. ശാഖാമുഖാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലാമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജ നന്ദനകേളിതം ഞാനും ദവാഹിതത്തിങ്കൽ പ്രസക്തനായി ജ്ഞാനികൾ വാക്കുകേട്ടതും കേട്ടേതും ഹരേ കൃഷ്ണ. ഞാനും ദവാഹിതത്തിങ്കൽ പ്രസക്തനാണ് അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കലാം. ഹാനീവരായി വൻഗുഹയിൽ വസിക്കുന്നു വാനരൗഖം പറഞ്ഞില്ലയോ ചൊല്ലു നീ. രാഗവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അൽപാമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജനാഭാഷിതം ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീത ഭാഗഭാവവും ദേവദുജകുലാധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വച്ചൊരു വൈര്യവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്തഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമൻപോടു ചൊല്ലുവൻ കേൾക്ക നീ. ശ്രീരാമദേവൻ മനുഷ്യനല്ല ഓർക്കടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹനാകാരിണി സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷം ജഗൽ സ്വരൂപൻ ഭുവി മാനുഷാവേശമായി വന്നു പിറന്നീത് അയോധ്യയിൽ രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയാ രക്ഷാ വരുത്തുവൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിക്കുന്നതിനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിൽ അർത്ഥപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നവതരിച്ചിടിനാൻ ഭർത്തൃവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃയോഗേന വാനരാവേശമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും പണ്ടുനാമേറ്റം തപസ്സു ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടേ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചുവാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗതനോടി വണ്ണം ഭവനാത്മജന്മംഗലാവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിഞ്ചാജലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണാവാരിതീരം മനോഹരം പൊക്കു മഹേന്ദ്രാജലേന്ദ്രാവതം മുതാം ദുസ്തരാമേറ്റ മഗാധം ഭയങ്കരം ദുഷ്പ്രാപ്യമാലോക്യ മർക്കടാ സങ്കയം സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായ
അത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു തന്നോന്യം എന്തിനി ചെയ്വതു സന്തത മോർക്കനാം ഗഹ്വരമ്പുക്കു പരിഭ്രമിച്ചെത്രയും വിഘ്വരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടുകിട്ടിയില്ല കുത്രജിത് സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേ തുലം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വിധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലു നമുക്ക് പാത്തോളമിന്നിർത്ഥം നിരൂപിച്ചു ഉറച്ചു കപീകുലം ദർഭാവിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചിതിങ്ങനെ നമ്മെ എന്നോർത്തവർ അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു വൃദ്ധപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദുഷ്ടാപരക്കെ കിടക്കും കവികളെ ദുഷ്ടിയ ദുഷ്ടിയ പറഞ്ഞിതു ദുഗ്ധാകുലാധിപൻ പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം ഹൃദവാക്യം കേട്ടു മർക്കടൗകം പരീശസ്തനായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ അദ്രീന്ദ്രതുല്യനായോരു മൃഗാധിപൻ തത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതാമാർക്കും തടുക്കരുതായതുമേ നമ്മെ നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥാമിവനൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മജ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരു ഉത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചെരുമാറായിതു രാമാപദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷൻ ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരാഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷാ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജഡായുവെന്നിങ്ങനെ നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങൂ വരൂവിൻ ഭയപ്പെടായതുമേം ഉംബർഗോൻ പൗത്രനൂ അമ്പോടതു കെട്ടു സമ്പാദി തന്നുടേ മുമ്പിലമ്മാറുചെന്ന ഭോജലോചനൻ തൻപാദ പങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യാകുലാജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരാനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയും ലക്ഷ്മിയാം ജാനകി ദേവിയോടും തപസ്സിനായി ഉഹിതു കാനനം ദാതാജ്ഞയാ പുരാം കട്ടുകൊണ്ടീടിനൻ തൽക്കാലമെത്രയും ദുഷ്ടനായ ദശാമുഖൻ സീതയെ ലക്ഷ്മണനും കമാലക്ഷണനും പിരിഞ്ഞി ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണാദാചാരനോടു ജടായുവാം പക്ഷിപ്രവരനദീനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചന്തരണീതലേ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞുമേ നിന്നുടേ മൃത്യു വരായികെന്നു അനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചതു ഭാഗ്യവാൻ അക്കാകുലോത്ഭവാനാകിയ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികമം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ
ദിക്കുകൾ നാലിലും പോകയെ പോകുന്നയച്ചിതൂപക്ഷം കബീ ലക്ഷം കബീവരന്മാരെ ഓരോ ദിശി ദക്ഷിണാദിക്കിനു പോന്നതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ മുപ്പതു നാളിനകത്തു ചെന്നേടായിൽ ഇപ്പോ അപ്പോൾ അവരെ വധിക്കും കബീവരൻ പാതാളം ഉൾപ്പുക്കു വാസരം പോയതുമേതും അറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭാവിരിച്ചു കിടന്നു മരിപ്പതീനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീയോ നീയറിഞ്ഞിടടോ താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും മാരൂഢമോദാമവനോട് ചൊല്ലിനാൻ ഇഷ്ടനം പ്രതാവെനിക്കു ജഡായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നനേകായിരം സംവത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനാൻ എന്നുടെ സോദരനായുധകക്രിയ എന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിനുധക കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ജൈവനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്ത് വച്ചിടിനാനാദരാൽ തസലിയിലെ കുളിച്ചഞ്ജലി ഇന്ദുകി വസനം പ്രതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാന ദേശത്തിരുത്തിനാൽ പിന്നെയും ഉത്തമന്മാരായ വനരാ സഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകീതനുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൽ തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനനെ ജാനകി നക്തഞ്ജരീജന മധ്യേ വസിക്കുന്നു ദൂരാമൊരു നൂറ് യോജനയുണ്ടതു നേരെ നമുക്ക് കാണാം ഘൃതനാകയാൽ സാമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന്നവൻ ഭൂമീതനുജയെ കൊണ്ടു കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ യജ്ഞേന നിങ്ങൾ കടക്കണമാശുപോയി യജ്ഞാകരം പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവാമതിഞ്ഞു വഴിയെന്നു നിർണയം രത്നാകരനം ദശായോജന രത്നാകരം ദശായോജനാവസ്തുതം യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം ബുക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ നിക്കരെ ചാടി കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം ഒരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ ജാനകി ജീവനസ്മരണം അങ്ങനെ ആ യോഗിനിയായിട്ടുള്ള സ്വയംപ്രഭ അവരെ വനരന്മാരെയൊക്കെ ആ വനത്തിൻ്റെ എവിടെയാണോ അവർ നിന്നിരുന്നത് അവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവിടെ നിന്ന് നേരെ ദാ ശ്രീരാമസ്വാമിയുടെ മുന്നിലെത്തിയിട്ട് ആ ലക്ഷ്മണനും സുഗ്രീവൻ്റെയും ഇടയിൽ സേവിതനായിട്ടിരിക്കുന്ന ആ ലക്ഷ്മീപതിയെ കണ്ട് പ്രദക്ഷിണം വച്ച് ആ നമസ്കരിച്ചു കൊണ്ട് ശരീരം മുഴുവൻ രോമാഞ്ചത്തോടു കൂടിയിട്ട് ആ ഭക്തി കൊണ്ട് ശരീരം മുഴുവനും പുത്തുലഞ്ഞു പോയി ആ സ്വയംപ്രഭയുടെ അങ്ങനെ താൻ നമസ്കരിച്ചിട്ട് പല വിധത്തിൽ സ്തുതിക്കാൻ തുടങ്ങി ആ ഭഗവാനെ വിളിക്കുന്നു ആ രഘുനാഥനായിട്ടുള്ള രാജ്യശ്രേഷ്ഠ ദയാനിധി എന്നുള്ളതാണ് മഹാ ശരിക്കും ഓരോന്നും ഓരോന്നിനും എത്രയൊക്കെ ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാ ദയാനിധേ ആ രാമൻ്റെ ആ ഒരു കാരുണ്യം ആ ഭക്തവാത്സല്യമൊക്കെ ആ തപസ്സുകൊണ്ട് തപസ്സു ചെയ്ത് അനേകായിരം വർഷങ്ങളല്ലേ തപസ്സു ചെയ്യണേ ആ തപസ്സുകൊണ്ട് ധ്യാനിച്ച് തപസ് ചെയ്തതുകൊണ്ട് ആ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അപ്പോൾ ഭഗവാനെ വിളിക്കുന്നു, ദയാനിധേ ഞാനവിടുത്തെ ദാസിയാണ്, ജഗന്നാഥ അങ്ങയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കാലം തപസ് ചെയ്തത്. ആ തപസ്സൊക്കെ ഇതാ ഇപ്പോൾ അങ്ങയുടെ രൂപം ദർശിച്ചതോടുകൂടിയിട്ട് സഫലമായി എന്ന് പറയുന്നു. ഇങ്ങനെ അങ്ങയെ ആർക്കും അറിയാൻ കഴിയില്ല, സകല ജീവരാശിയുടെ ഉള്ളിലും പുറത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങയെ മാംസചക്ഷുസ്സുകൾ കണ്ട് ഈ സാധാരണ നമ്മൾ നോക്കുന്ന ആ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്തവനും അന്തർഹീനമായിട്ട് മായാ യവനികയിൽ മറിഞ്ഞു നിൽക്കുന്നവനുമായിട്ടുള്ള അങ്ങയെ ശരിക്കും ആ ഉള്ളിലുള്ള ആ മഹായോഗീശ്വരന്മാർ പോലും ആ ഭഗവാന്റെ രൂപത്തെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു ഉറപ്പിച്ച് നിൽക്കണം. ആ ഭഗവാന്റെ അത്യധികമായിട്ടുള്ള കാരുണ്യം ഉണ്ടാവുമ്പോഴാണ്
ആ ഭഗവാൻ എങ്ങനെയാ ഉള്ളിലും അകത്തും പുറത്തും ഒരുപോലെ വിളങ്ങുക. അപ്പൊ അങ്ങനെ അകത്തും പുറത്തും ഒരുപോലെ കാണിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ വളരെ ചുരുക്കം പേർക്കേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ അത് ആ സത്വം സത്യം മനസ്സിലാക്കിയിട്ട് ഉള്ളിലിങ്ങനെ തെളിഞ്ഞു കാണണ ഒരു വിഗ്രഹത്തിലൊക്കെ പൂജിച്ച് ആ ഭാവങ്ങൾ വെച്ചിട്ട് അത് അത്രയും ഭക്തവാത്സല്യമുള്ളവർക്ക് ആ മാംസ ചക്ഷുക്കളെ കൊണ്ട് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ആ ഭാഗ്യം നൽകിയല്ലോ. അജ്ഞാനികൾക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്ത വിജ്ഞാനമൂർത്തിയാണ് അങ്ങ്. ബ്രഹ്മാദി ദേവന്മാരുടെ അപേക്ഷയനുസരിച്ചിട്ട് ഭക്തൻ ഭഗവത് ഭക്തന്മാർക്ക് ഭക്തി ഉളവാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ അവതരിച്ചത്. അങ്ങയെ ഞാൻ എങ്ങനെയാണ് അറിയുക? ആ സച്ചിന്മയനായിട്ടുള്ള അങ്ങയുടെ സത്യം തത്വം മൂന്ന് ലോകങ്ങളിൽ അറിയുന്ന ഒരുവൻ അറിഞ്ഞെന്ന് വരും. പക്ഷേ താപസന്മാരുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും താപത്രയത്തെ ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം എൻ്റെ ഉള്ളിൽ വിളങ്ങണം. കാരണം എനിക്ക് അത്രയ്ക്ക് അറിവില്ല. അപ്പം അതുകൊണ്ട് സാധാരണക്കാരിൽ സാധാരണയായ ഒരു സ്ത്രീയല്ലേ ഞാൻ, എനിക്ക് എന്തറിയാനാണ്? അപ്പം അതുകൊണ്ട് ഞാനിതാ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിസുന്ദരമായിട്ടുള്ള ആ രൂപം ഇപ്പം ഞാൻ കണ്ടുല്ലോ, എൻ്റെ കണ്ണുകളെ കൊണ്ട് കണ്ടു. അത് ആ സംസാര ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന സുന്ദര രൂപമാണ്. ആ രൂപം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും എൻ്റെ ഉള്ളിൽ വിളങ്ങണം. ആ നാരായണ സ്വരൂപിയായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭു അവിടുത്തെ ത്രിപാദ ദർശനം എന്ന് വെച്ചാൽ ആ മോക്ഷമാർഗം കാട്ടിത്തരുന്നതാണ്. ജനന മരണങ്ങളെ ഭയപ്പെടുന്നവർക്ക് കാണാനാകാത്തതും ആ വേദാന്തത്തിലൂടെ ദർശിക്കാവുന്നതും സന്മാർഗ ദർശകവുമായി ഉള്ളതാണ് അവിടുത്തെ ആ പാദം. അത് ആ പാദം എൻ്റെ മനസ്സിൽ ഉറയ്ക്കണം. ഭാര്യ സന്താനങ്ങളെ മിത്രങ്ങളെ കുട്ടികളെ എന്നൊക്കെ ഐശ്വര്യം സമ്പത്ത് ഇതുകൊണ്ടൊക്കെ അഹങ്കരിക്കണം മനുഷ്യന്മാർക്ക്. ഒരിക്കലും അവരെന്തു ചെയ്യും? നാമം ജപിക്കില്ല, രാമനാമം ജപിക്കില്ല. കാരണം അവരിതാ പറയണ, എനിക്ക് ഇതാ വീടുണ്ട്, കുടുംബമുണ്ട്, വീട് നോക്കണം, കുടുംബം നോക്കണം, ഞാൻ എൻ്റെ കർമ്മമാണ് ചെയ്യണത്. അങ്ങനെയാണ് പല ന്യായങ്ങൾ പറയും. ഇത് ചെയ്യാതിരിക്കുക, ഞാൻ പറഞ്ഞില്ലേ, നാമം ജപിക്കാൻ ഒരേ ഒരു കാരണം മതി, നമുക്ക് ഭഗവാനോടുള്ള പരമപ്രേമം മാത്രം മതി നാമം ജപിക്കാൻ. നാമം ജപിക്കാതിരിക്കാൻ അനേകം കാരണങ്ങൾ പറയാം. അപ്പം അതുപോലെ ധാരാളം കാരണങ്ങൾ പറയും. ആ കാരണങ്ങളൊക്കെ പക്ഷേ എല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈശ്വരനാണ്. നമ്മളുടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും ചലനങ്ങൾക്കൊക്കെ ആധാരഭൂതമായിട്ടിരിക്കുന്നത് ഈ ഭഗവാനാണ്. ആ ഭഗവാന്റെ കാരുണ്യത്തോട് കൂടിയിട്ടാണ് ഇതാ ഓരോ നിമിഷവും കടന്നു പോണത്. അടുത്ത നിമിഷം നമുക്ക് എന്ത് സംഭവിക്കുന്ന അറിയില്ല. സുഖമായിട്ട് ഓടി നടക്കുന്ന ഒരാൾ ഒരു നിമിഷം ഒന്ന് തലകറങ്ങി വീണാൽ മതി, പിന്നെ പറയുന്നത് അനങ്ങാൻ പറ്റണില്ല കേട്ടോ. നമ്മളിതാ ഇവിടെ നിന്നിങ്ങനെ കണ്ട് സംസാരിച്ച് അങ്ങോട്ട് തിരിഞ്ഞ് അപ്പുറത്ത് എത്തിയിട്ടാവില്ല. എപ്പോഴേക്കും ഇതാ പോണു, ഒരു വണ്ടി പോണു, എന്തേ ഇത് അവിടെ കുഴഞ്ഞു വീണു, അയ്യോ ഇപ്പം ഞാൻ സംസാരിച്ചു, അത് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? അത് തിരിഞ്ഞതിൻ്റെ പിന്നാലെ ഉണ്ടായത്. പിന്നെ അതാ കയ്യനക്കാൻ പറ്റണില്ല, കാലനക്കാൻ പറ്റണില്ല. എത്ര ചിന്തിച്ചിട്ടും നമുക്ക് സാധിക്കണില്ല, ഓർമ്മയുണ്ടാവണില്ല. അങ്ങനെ അപ്പം നമ്മുടെ മാത്രം ഒരു ശക്തി കൊണ്ടാണ് ഇത് നടക്കണത് എന്ന് വെച്ചാൽ ആ ഒരു അതിന് ഇപ്പോൾ പറയണു സയൻസ് അല്ലേ, കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ട. ഈ കണ്ടുപിടിച്ച സയൻസിനൊക്കെ നമുക്ക് വന്നുകൊടുന്ന ഈ വ്യാധികൾക്ക് പൂർണ്ണമായി സുഖപ്പെടുത്താനായിട്ടുള്ളൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? മരണത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനുള്ളൊരു വഴി ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ശരീരത്തിന് ഇപ്പം കായകൽപ ചികിത്സ എന്നൊക്കെ പറയും, എത്രയുണ്ടാവും? കുറച്ച് കാലത്തേക്ക് മാത്രം, അത് കഴിഞ്ഞാൽ വീണ്ടും വയസ്സാവും അല്ലേ. അല്ലാണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ നിൽക്കാനൊരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇതൊന്നും കണ്ടുപിടിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഇതൊക്കെ നമുക്ക് നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ കുറേ തിരഞ്ഞു നോക്കുക, പല വിധത്തിലെ ശാസ്ത്രത്തിലൂടെയും അതിനെയൊക്കെ തിരഞ്ഞു നോക്കണം. പക്ഷേ എവിടെയും ഭഗവാനെ ആ ശരിയായ ഒരു തത്വം നമുക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈശ്വരനെ അറിയാൻ ആ ഇതിൽ തന്നെ പറയണ്ടേ, അങ്ങയെ അറിയാൻ അങ്ങക്ക് മാത്രമേ സാധിക്കുള്ളൂ, വേറെ ആർക്കും സാധിക്കില്ല എന്ന് ഞാൻ അല്പം കൂടി കഴിഞ്ഞാൽ ഇവിടെ ദാ സ്വയംപ്രഭ പറയണ്ടേ. അതുപോലെയുള്ള അപ്പം അങ്ങനെയുള്ള മനുഷ്യരെ അഹങ്കരിക്കുമ്പോൾ അവർ നാമം ജപിക്കില്ല. ഭഗവാനെ എനിക്ക് ആ അഹങ്കാരം ഇല്ലാതെ കണ്ട് രാമനാമം ജപിക്കാൻ സാധിക്കണേന്ന് ആരാ പറയേണ്ടത്? സ്വയംപ്രഭ. ഇത്ര കാലം അതൊന്നും ഇല്ലാണ്ട് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സ്വയംപ്രഭയാണ് ഈ പ്രാർത്ഥിക്കുന്നത്. ആ സാധാരണ അഹങ്കരിക്കുന്നവർക്ക് ഉണ്ടാവില്ല. അപ്പം എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവരുത്, നാമം ജപിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് സ്വയംപ്രഭ നമുക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു തരണേ. നമുക്ക് നമ്മളോട് പറയണം അങ്ങനെ പ്രാർത്ഥിക്കാൻ. അത് ഭഗവാൻ അതിനതാ ഒരു നിമിത്തമാക്കിയിട്ട് സ്വയംപ്രഭയെ നിർത്തിയിരിക്കുകയാണ്.
ആ ത്രിഗുണങ്ങളുടെ മാർഗത്തിൽ നിന്ന് നിവർത്തിച്ച് നിത്യനും ദരിദ്രരുടെ സമ്പത്തുമായിട്ടുള്ള ദരിദ്രരുടെ സമ്പത്താണ് ഭഗവാൻ. അങ്ങേക്ക് നമസ്കാരം എന്നാ പറയണേ. ദരിദ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്ത് ഇല്ലാത്ത ആൾക്കാരെന്നല്ല അർത്ഥം. ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാണ്ട് പട്ടിണിയൊക്കെ കിടന്ന് ഇങ്ങനെ നടക്കണ ആളല്ല ദരിദ്രൻ. എന്ത് തന്നെ നമുക്ക് വന്നോട്ടെ, അത് രാജാവായിട്ട് വലിയ കൊട്ടാരത്തിൽ വസിച്ചോട്ടെ, എന്തു തന്നെ ഉണ്ടെങ്കിലും അതൊന്നും എൻ്റേതല്ല, ഭഗവാന്റെയാണ്, ഇതെല്ലാം ഈശ്വരാർപ്പണം എന്ന് കരുതിയിട്ട് അതിലൊന്നും ആസക്തി ഇല്ലാണ്ട് കഴിയണ ആളാ ആരാണ്? അവരാണ് ദരിദ്രൻ. അംബരീഷ മഹാരാജാവിനെ പോലെ ഭാഗവതത്തിൽ അംബരീഷ മഹാരാജാവിൻ്റെ കഥ പറയുന്നുണ്ട്. നമുക്ക് ഒരു വീടേ ഉള്ളൂ, ആ വീട്ടിനെ നോക്കാനും കാര്യങ്ങൾക്കൊന്നും നേരമില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് എന്താ വരാത്ത, എന്ത് ചെയ്യാനാ വീട്ടിൽ കുടുംബം കണ്ട് പ്രാരാബ്ധം ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം, മക്കളും കുട്ടികളും വന്നിട്ട് അവരുടെ കാര്യം നോക്കണം, ഇവരുടെ കാര്യം നോക്കണം, വീഴാത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നു. ഒരു രാജ്യം ഭരിക്കുന്ന മഹാരാജാവായിരുന്നു അംബരീഷൻ. ആ അംബരീഷന് ക്ഷേത്രത്തിൽ പോവാൻ മാത്രമല്ല, ആ ക്ഷേത്രം അടിക്കാനും വൃത്തിയാക്കാനും ക്ഷേത്ര പരിസരം മുഴുവൻ വൃത്തിയാക്കാൻ ക്ഷേത്രമൊക്കെ അടിച്ചു വാരി തുടയ്ക്കാൻ ഭഗവാന്റെ അവിടെ ക്ഷേത്രത്തിന് പൂജാ സാധനങ്ങളൊക്കെ വൃത്തിയാക്കുക, ഇതിനൊക്കെ ശേഷം അവിടെ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിക്കുക, അതുപോലെ ധാരാളം മഹാത്മാക്കളുടെ അടുത്തുനിന്ന് ഈശ്വര കഥകൾ കേൾക്കുക, ഇതിനൊക്കെ സമയമുണ്ടായിരുന്നു. ഈ ഇതിനൊക്കെ സമയം കണ്ടെത്തുമ്പോഴും അതേ അതുപോലെ തന്നെ ആ രാജകാര്യങ്ങളിൽ ഒട്ടും വീഴ്ച വരാതെ അതിസുന്ദരമായിട്ട് ആ രാജ്യം ഭരണം നിർവഹിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സാധിച്ചതെന്നുണ്ടെങ്കിൽ രണ്ടും തുല്യമായിട്ട് കരുതി. നമുക്ക് ആ ഭഗവാനെ ഒരു തട്ടിൽ വെച്ച് നമ്മുടെ കുടുംബവും ഒരു തട്ടിൽ വെച്ചാൽ ഭഗവാന്റെ തട്ട് എപ്പോ ഏറ്റവും പൊന്തിയിട്ടായിരിക്കുള്ളൂ, നമ്മുടെ തട്ടാണ് താന്നിരിക്കുക, നമുക്ക് അതാണ് പ്രാധാന്യം. ആ കുടുംബത്തിൻ്റെ തട്ട് ഭഗവാൻ അത്ര പ്രാധാന്യമൊന്നുമില്ല. ആദ്യം ആ ഭഗവാനെ ആ കുടുംബം, അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഭഗവാനെ നോക്കാം, അത്രയേ ഉള്ളൂ. നമുക്ക് ഈശ്വരനുള്ളൊരു പ്രേമം എല്ലാം ഏതൊരാൾക്കും അങ്ങനെ തന്നെയുള്ളൂ, അതാണ് നമ്മൾ ചെയ്യണത്. അങ്ങനെയൊന്നും അല്ലാണ്ടതാ ഈ അംബരീഷ മഹാരാജാവ് കാണിച്ചു തന്നു നമുക്ക്, എല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദാ ഏകാദശി വ്രതം അനുഷ്ഠിച്ചു. അങ്ങനെയുള്ള ഒരു വർഷക്കാലം കൊണ്ടാണ് ഏകാദശി വ്രതം, അങ്ങനെയുള്ള വ്രതങ്ങളുണ്ട്, ഒരു വർഷം അനുഷ്ഠിക്കുക എല്ലാം. അപ്പം അതൊക്കെയുള്ള എല്ലാം ചെയ്തു. അവസാനം ആ ദുർവാസാവ് മഹർഷി പരീക്ഷിക്കാൻ വന്നപ്പോൾ കൃത്യയെ ഉപയോഗിച്ചിട്ടിതാ അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ ദാ സുദർശനം പിന്നാലെ ചെന്നു, എല്ലാ ദിക്കിലും ഓടി 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 അഥവാ സാക്ഷാൽ ശ്രീനാരായണൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്, അഹം ഭക്തപരാധീന, ഞാൻ അത്ര ഭക്തൻ്റെ അടിമയാണ്, ഭക്തൻ പറയണോണേ എനിക്ക് പറ്റില്ല, ഇതുണ്ടല്ലോ ഈ സുദർശനം ഇപ്പം എൻ്റെയല്ല, ഈ സുദർശനം ഞാനിതാ എൻ്റെ ഭക്തന് നൽകി, അപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ഭക്തനാണ്, എനിക്ക് ഇല്ല അപ്പോൾ സുദർശനം, അപ്പോൾ അതിൻ്റെ ഉടമസ്ഥനോടല്ലേ പറ്റില്ല, എന്നോട് ഇപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അങ്ങടെ എന്നെ തിരിച്ചു ചെന്നോളൂ എന്ന് പറഞ്ഞു. അവസാനം അംബരീഷ മഹാരാജാവിൻ്റെ കാൽക്കൽ വീണിട്ടാണ് അംബരീഷ മഹാരാജാവ് ആ സുദർശനത്തെ സ്തുതിച്ച് ശാന്തനാക്കി എന്ന് പറയുന്നു. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു വീട് നോക്കാൻ നേരമില്ല, ഭഗവാന്റെ നാമം ജപിക്കാൻ നേരമില്ല എന്ന് പറയണം. അപ്പോൾ അതാ പറയണത്. അപ്പോൾ ആ ശരിക്കും നിത്യനും, അതായത് ദരിദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദാരിദ്ര്യമാണ്. അപ്പോൾ സമ്പന്നനായിട്ട് നിൽക്കുമ്പോഴും അവിടെ അംബരീഷ മഹാരാജാവ് ദരിദ്രനായിരുന്നു. നമുക്ക് ഇതാ ഒന്ന് എല്ലാം എൻ്റെ എന്ന് പറഞ്ഞ് പിടിച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ആ ഭഗവാനെ മാത്രം കൂട്ടിപ്പിടിക്കാൻ സാധിക്കണില്ല. അപ്പോൾ പറയണു ഇതാ പിന്നെ ആദിമദ്യാന്തരഹിതനായിട്ടുള്ള എല്ലാ ദിക്കിലും ഒരുപോലെ എല്ലാവരിലും ഒരുപോലെ ഇരിക്കുന്ന ഭഗവാനെ അവിടുത്തെ മഹത്വം ആർക്കാണ് അറിയാൻ കഴിയുക? ആർക്കും അറിയാം, അവരെ അവിടത്തേക്കല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ കഴിയില്ല. മനുഷ്യവർഗത്തിൻ്റെ പ്രവൃത്തികളെ അനുകരിക്കാൻ മാത്രമായ ആ പ്രവൃത്തികൾ ചിന്തിച്ചാൽ അത് അത്ഭുതം തന്നെയല്ലേ. ഒരു മനുഷ്യനെ പോലെ മനുഷ്യൻ ചെയ്യണ പോലെ മാത്രം ചെയ്ത് ഓരോ ദുഃഖങ്ങളും അനുഭവിച്ച് സന്തോഷം അനുഭവിച്ച് എല്ലാം എങ്ങനെയാണോ ഒരു മനുഷ്യൻ നടക്കുക അതുപോലെ നടക്കാനായിട്ട് ഇങ്ങനൊരു അത്ഭുത അവതാരം, അതിനെപ്പറ്റി ചിന്തിച്ചാൽ അത്ഭുതം തന്നെയല്ലേ. ആ അങ്ങയുടെ മായയാൽ മറയ്ക്കപ്പെട്ട ആത്മാക്കളുള്ളവർ അങ്ങേതാ പല വിധത്തിലാണ് കാണുക. അതായത് പലരും പല മനുഷ്യൻ അങ്ങ് ഓരോരോ ഭാവത്തിൽ, അതായത് ദേവനായിട്ട് വന്നിട്ട്
നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങളായിട്ട് വന്നിട്ടല്ലേ, മത്സ്യം, കൂർമ്മം, വരാഹം എന്നുള്ള ഭാവത്തിൽ മൃഗങ്ങളായിട്ടും വന്നിട്ട് നമ്മളെ രക്ഷിച്ചിട്ടില്ലേ. ഏതെല്ലാം രൂപത്തിലാണോ വിചിത്ര വേഷങ്ങളിലൊക്കെ വന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിച്ചത്, ഇതൊക്കെ ഭഗവാൻ ഓരോ ലീലകളാണെന്ന് ഭഗവാൻ്റെ ഈ ലീലകളെപ്പറ്റി അനുസ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഭക്തന്മാർക്ക് ഭക്തി ചെയ്യാനാണ് എന്ന് പറയണം. അതിനു വേണ്ടി ഭൂമിയിൽ വിചിത്ര വേഷത്തോടെ ജനിച്ചിട്ട് ഇങ്ങനെ ഓരോ കർമ്മങ്ങളിൽ അങ്ങ് മുഴുകുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഭക്തന്മാർ അങ്ങയെ പറ്റിയിട്ട് കഥകൾ ഉണ്ടാക്കിയിട്ട് ആ കഥകൾ പാടിക്കൊണ്ട് നടക്കുള്ളൂ. അപ്പോൾ ആ അങ്ങനെയല്ലേ മുക്തി ഉണ്ടാവുക, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലർ പറയുന്നു, ഏയ് അതിനൊന്നുമല്ല, ആരാണ് ദശരഥ മഹാരാജാവ് ആ തപസ്സൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ദശരഥനെ അനുഗ്രഹിക്കാനാണെന്ന് പറയണു. ചിലവർ പറയുന്നു കൗസല്യയുടെ ആ പ്രാർത്ഥന കേട്ടിട്ടാണ് വന്നതെന്ന്. വേറെ ചിലർ പറയുന്നു സീതാദേവിക്കുടെ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന്. അങ്ങനെ ഈ അവതാര ലീലയെ പലരും പല രീതിയിൽ കാണുകയാണ് ചെയ്യണത്. ബ്രഹ്മാവിൻ്റെ അപേക്ഷ കേട്ടിട്ട് ആ ദുഷ്ടന്മാർ രാക്ഷസന്മാരെ വംശം നശിപ്പിക്കാനായിട്ട് വന്നതാണ് എന്ന് തീർച്ചയാണ്, ഉറപ്പായിട്ടും അതിന് തന്നെയാണ് വന്നതെന്ന് ചിലർ പറയും. അപ്പോൾ ഇങ്ങനെ പല ഭാവത്തിൽ ഓരോ ജനങ്ങൾ പറയണു, പക്ഷേ എനിക്കിതൊന്നും അറിയില്ല, ഏതിനാ അങ്ങ് വന്നേ, എന്തിനാ വന്നേന്ന് അറിയില്ല. അങ്ങ് എനിക്ക് ആകെ കൂടി എന്താ വേണ്ടേ, ഒന്നേ വേണ്ടു, അങ്ങയുടെ കഥകൾ നിത്യം പറയും, ആദരവോടു കൂടിയിട്ട് കേൾക്കുകയും ചെയ്യുന്നവന് സംസാര സാഗരം തരണം ചെയ്യാനും പാദകമനങ്ങളെ ദർശിക്കാനും കഴിയുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും അങ്ങയുടെ നാമം ജപിക്കാനും അങ്ങയുടെ കഥകളെ കേൾക്കാനും സത്സംഗത്തിലിരിക്കാനും സാധിക്കണേ. മായാഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ട എനിക്ക് അങ്ങയുടെ സ്വരൂപത്തെ ഉള്ളതുപോലെ അറിയാനും സ്തുതിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ശ്രീരാമചന്ദ്രന് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുന്നു എന്നിട്ട് പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രന് നല്ല സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ, ഭക്തി കൊണ്ട് ഞാൻ സന്തോഷിച്ചു, എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചോളൂ. നമ്മളിത് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചു ഒക്കെ കഴിഞ്ഞു, മുല്ലോർലി തേവർ താങ്കളെ ഇറങ്ങി വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇതിലൊക്കെ സന്തോഷമായിട്ടാ എന്താ വരം വേണ്ടതെന്ന് പറഞ്ഞ് ചോദിച്ചാൽ, ആ ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ അവിടെ തേവരെ കാണില്ല, കുറേ കടലാസ് കൊണ്ട് മൂടിയുണ്ടാവും തേവർ. അത്രയ്ക്കധികം നീണ്ട ലിസ്റ്റാവും നമുക്ക് നമുക്ക് അത് വേണം, ഇത് വേണം, വീട് വേണം, കുടുംബം വേണം, സമ്പത്ത് വേണം, നമുക്കിനി വേണ്ടാത്തതൊന്നുമില്ല. ഭഗവാന്റെ സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് വേണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരാത്തത്, ഭഗവാൻ പേടിച്ചിട്ടാ വരാത്തേ, വന്ന് പെട്ടാ കുടുങ്ങി. അല്ലാണ്ട് തന്നെ ഈ വിഗ്രഹ രൂപത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുന്നു ആ ഭഗവാൻ. ആ ഭഗവാനോട് ചോദിച്ച് 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 ഭഗവാൻ അതാണ്, ഒരു ദിവസമെങ്കിലും വരുമ്പോൾ ഇന്ന് ഇവരുടെ മുമ്പിലേക്കൊക്കെ ഒന്ന് വന്ന് ഇവരെയൊന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ലിസ്റ്റ് ഇടുക, വേണ്ട ഇപ്പോൾ വന്നാൽ ഇതൊക്കെ ഇനിയിപ്പോൾ ബുദ്ധിമുട്ടാവുന്ന. ഇതാ ഇവിടെ സ്വയംപ്രഭ എന്താ ചോദിച്ചേ, ഭഗവാനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ, അങ്ങയെ ദർശിക്കണം എന്ന്. അത് ഇന്ന് സഫലമായി. ഇനി എനിക്ക് ആഗ്രഹിക്കേണ്ടത് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, ഞാൻ എങ്ങനെ എവിടെ എപ്പോൾ വസിക്കുകയാണെങ്കിലും അങ്ങയുടെ ആ പാദാരവിന്ദത്തിൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടാവണേന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രം എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ. ഇങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു ദിവസമെങ്കിലും നമ്മുടെ ഒരാഗ്രഹം വച്ച് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോ ഭഗവാന്റെ മുമ്പിൽ? ഭഗവാനെ എന്തെങ്കിലും നിസ്സാര ആഗ്രഹമായാലും വേണ്ടില്ല. ഇവിടുന്ന് ഇതാ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മഴക്കാർ കണ്ട്, ഈശ്വര ഭഗവാനെ ഞാനെ നടന്നു പോകട്ടെ, മഴ പെയ്യല്ലേ ഭഗവാനെ. അതുവരെ ഭഗവാൻ അപ്പഴേക്കും ആ ഒരു പ്രാർത്ഥനയാണ്, മഴ പെയ്യരുതട്ടെ ഭഗവാനെ, ഞാനൊന്ന് കുടയെടുത്തിട്ടില്ല. ഈ വക നമ്മൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ നമ്മളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെയോ ചെയ്തു തരാൻ നിൽക്കണ ഒരു വേലക്കാരനെ പോലെയാണ് നമ്മൾ ഭഗവാനെ കണ്ടേക്കണേ. ആ ഭഗവാനോട് നമുക്കൊരിഷ്ടം, അത് നമ്മുടെ ഉള്ളിലുണ്ടോ? ദാ ഇവിടെ ചോദിക്കുന്നു, ആ പാദാരവിന്ദങ്ങളിലെ ആ ചഞ്ചലമായിട്ട് എവിടെ ആയിക്കോട്ടെ, എത്ര ജന്മം ജനിച്ചോട്ടെ, ഏത് യോനിയിൽ ജനിച്ചോട്ടെ, ഏത് സ്ഥലത്തിരുന്നോട്ടെ, ഭഗവാനെ മനസ്സ് വ്യതിചലിക്കാണ്ട് അവിടുത്തെ നാമം ജപിക്കാൻ, അവിടുത്തെ ആ പരമമായ ഭക്തി ഉള്ളിൽ നിറയാൻ അനുഗ്രഹിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാ അങ്ങയുടെ ആ പാദഭക്തന്മാരുടെ ഭൃത്യന്മാരിലെ ഭഗവാന്റെ ഭക്തന്മാരിലേന്നും കൂടി പറയണില്ല, ആ ഭഗവാന്റെ ഭക്തിയുള്ള ആരാണോ അവരെ സഹായിക്കണവരുണ്ടാവുമല്ലോ, ആ ഭക്തിക്ക് ഭക്തന്മാരുടെ കൈകാര്യം ചെയ്യുന്ന ഭക്തദാസന്മാർ. അപ്പോൾ അവരുമായിട്ട് എനിക്കെപ്പോഴും സംഘം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. മഹാത്മാക്കളെ
ആശ്രയിച്ച് കഴിയുന്ന സത്തുക്കളുമായിട്ട് എനിക്കിതാ എപ്പോഴും സംഘം ഉണ്ടാവണം. പ്രാകൃതന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഒരിക്കലും എനിക്ക് സംഘം ഉണ്ടാവരുതേ ഭഗവാനെ. എന്നുവെച്ചാൽ ആ രാമരാമാന്ന് എപ്പോഴും എനിക്ക് ജപിക്കാൻ ഇടവരണേ, ആ രാമപാദത്തിൽ എൻ്റെ മനസ്സെപ്പോഴും നിൽക്കണേ എന്നുള്ളത് ആ പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ സീതാ ലക്ഷ്മണന്മാരോടൊത്തിട്ട് ആ മഞ്ഞ വസ്ത്രപ്പട്ടു ധരിച്ച് വില്ലും അമ്പും മാവനാഴിയൊക്കെ എന്തിട്ട് കിരീടം തോൾവള അരഞ്ഞാണ് ഹാരം മകരകുണ്ഡലം നൂപുരം തുടങ്ങിയിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞ അതിസുന്ദരനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ രൂപം എൻ്റെ ഹൃദയത്തിൽ വസിക്കണേ എന്ന് പറയുന്നു. വേറെ ഒരാഗ്രഹമില്ല എനിക്ക്. പിന്നെയും പിന്നെയും ഞാൻ പറയുന്നു ഭഗവാനെ എനിക്ക് ആ അങ്ങ് അപ്പം ഇതൊക്കെ പ്രാർത്ഥിച്ച് ഇതാണ് എൻ്റെ ആഗ്രഹം. ഒരു പക്ഷേ എനിക്കിതിനൊന്നും യോഗമില്ല, ഇപ്പോൾ സത്സംഗത്തിലിരിക്കാൻ യോഗമില്ല, കഥ കേൾക്കാൻ യോഗമില്ല, അതിനൊന്നും യോഗമില്ല എന്ന് ചോദിക്കുക. പക്ഷേ ഭഗവാനെ ഒന്ന് മാത്രം എനിക്ക് ഉറപ്പായിട്ട് വേണം, ദുർജനത്തിൻ്റെ സംഘം ഉണ്ടാവരുതേ. സജ്ജന സംഘം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ദുർജനത്തിൻ്റെ സംഘം ഒരിക്കലും ഉണ്ടാവരുതേ ഭഗവാനെ. ഞാൻ എവിടെയാണോ ഇരിക്കണേ അവിടെ ഇരുന്ന് അവൻ അങ്ങയുടെ നാമം ജപിച്ചോളാം, ഒരിക്കലും ദുർജന സംഘം ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടപ്പോൾ അത്യത്ഭുതത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ, അതാണ് ഭക്തിയുടെ മഹത്വം. ആ ഭഗവാൻ പറഞ്ഞു മഹാഭാഗേ എന്നാണ് വിളിക്കുന്നത്, ഭാഗ്യം ചെയ്തവളേ എന്ന്. കാരണം ഇത്രയും ഭാഗ്യം മനുഷ്യ ജന്മത്തിൽ ജനിച്ചിട്ട് ഇങ്ങനെ ഭാഗ്യം ചെയ്തൊരു ജന്മം പറഞ്ഞ ആഗ്രഹം പോലെ ഭവിക്കട്ടെ, വേഗം ബദരി ആശ്രമത്തിൽ പോയിട്ട് നിത്യവും എന്നെ ധ്യാനിച്ചിട്ട് അവിടെ വസിച്ചോളൂ, ഈ പഞ്ചഭൂതമയമായിട്ടുള്ള ശരീരം ഉപേക്ഷിച്ചിട്ട് ആ പരമാത്മാവിൽ ലയിക്കാനിടവരും, അതോടുകൂടിയിട്ട് ജനന മരണ ദുഃഖങ്ങളില്ലാണ്ടാവും എന്ന് പറഞ്ഞ് ദാ അനുഗ്രഹിച്ചിട്ട് ദാ. അപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട് ദാ ആ സ്വയംപ്രഭ ബദരിയാശ്രമത്തിൽ പോയിട്ട് ശ്രീരാമൻ്റെ ശ്രീരാമധ്യാനത്തിൽ മുഴുകി ഒടുവിൽ ദാ ആ നാരായണപാദം പോകി എന്ന് പറയണം. അതിനുശേഷം പിന്നെ ദാ പറയണ കഥ, ആ വാനര സമൂഹം ദാ അന്വേഷിച്ച് പലയിടത്തും ആ സീതാദേവിയെ അന്വേഷിച്ച് നടക്കണം. അങ്ങനെ അന്വേഷിച്ച് ഓരോ ദിക്കിലും പോയിട്ട് അവിടെ നടക്കുന്ന സമയത്ത് അംഗദം പറഞ്ഞു ആ പാതാള ലോകത്തിലൊക്കെ ചുറ്റി നടന്നിട്ട് എത്ര നാളതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പോയെന്ന് അറിയില്ല, ഒരു മാസമൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പാണ്. കാരണം അവിടെ ഭക്ഷണം ഫലമൂലാദികളൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം ചുറ്റിത്തിരിഞ്ഞുല്ലോ, അപ്പം ഇനി എവിടെയും കണ്ട് കിട്ടിയില്ല. അപ്പം സുഗ്രീവൻ പറഞ്ഞേക്കണെന്താ ഒരു മാസം കൊണ്ട് ചെന്നില്ലെങ്കിൽ വധിക്കുന്നതാണ്, അപ്പം അതെന്തായാലും വ്യർത്ഥാവില്ല എന്ന് ഉറപ്പാണ്. അപ്പം അംഗദം പറഞ്ഞു എന്തായാലും ആരെ വധിച്ചില്ലെങ്കിലും എന്നെ വധിക്കുന്നത് ഉറപ്പാണ്, കാരണം എൻ്റെ നേർക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, ഞാൻ ശത്രുവിൻ്റെ പുത്രനും ബാലിയുടെ പുത്രനല്ലേ, അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ സുഗ്രീവനൊന്നും ചെറിയച്ഛനൊന്നുമല്ല എന്നെ രക്ഷിച്ചത്, എന്നെ രക്ഷിച്ചത് ശ്രീരാമേന്ദ്ര പ്രഭുവാണ്. അദ്ദേഹത്തിൻ്റെ വാത്സല്യം കൊണ്ടാണ്, അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു ചെന്നാൽ എന്തായാലും എന്നെ ജീവനോടെ വച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ കിടന്ന് മരിക്കുക തന്നെയാണ് ചെയ്യുക, നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നിങ്ങൾ പൊയ്ക്കോളേ, ചിലപ്പോൾ നിങ്ങളോടൊക്കെ ഒരു പക്ഷേ ക്ഷമിച്ചു എന്ന് വരും, നിങ്ങൾ പൊയ്ക്കോളേ എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ കുറച്ച് വാനരന്മാരടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എന്തിനങ്ങനെ കരയണേ, ദുഃഖിക്കരുത്, നിന്നെ ഞങ്ങൾ രക്ഷിക്കാണ്ടെന്ന്. സുഗ്രീവനെ സുഗ്രീവൻ ഇവരെ കൊല്ലുമെന്ന് പേടിച്ച് നിൽക്കണം, അവർ പറയണു നിന്നെ ഞങ്ങൾ രക്ഷിച്ചോളാന്ന്. നമ്മളും പലപ്പോഴും പലരോടത് പറയുക ഒന്നും പേടിക്കേണ്ട, എല്ലാത്തിനും ഞാൻ ഉണ്ട് കൂടെ എന്ന്. ഒരിക്കല് ഒരു അമ്മ പറഞ്ഞ് സങ്കടപ്പെട്ടതാണ്, അവരുടെ ഭർത്താവിന് പെട്ടെന്ന് സുഖമില്ലാണ്ടായി, ഹാർട്ടിന് എന്തോ അസുഖം വന്നിട്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടു ചെന്നപ്പോൾ അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ആ ഡോക്ടറെ കാണിച്ചിട്ട് അവർ ഓപ്പറേഷന് സമയം കിട്ടുകയാണെങ്കിൽ രക്ഷയാണ്, പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇവർ ചെന്ന് കണ്ട് കരഞ്ഞൊക്കെ പറഞ്ഞ് ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർക്ക് എന്തോ കാരുണ്യം തോന്നി, ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ നാളെ ഓപ്പറേഷനിലൊക്കെ തയ്യാറാക്കിക്കോളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഡോക്ടർ വന്നില്ല, ഡോക്ടർ അന്ന് രാത്രി ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു അത്രേ. അപ്പോൾ ഞാൻ രക്ഷിച്ചോളാം, എന്തു വന്നാലും ഞാൻ രക്ഷിക്കാം, നിങ്ങളുടെ ഭർത്താവിന് ഒരു ഇതുണ്ടാവില്ല, സുഖമായിട്ട് ഇനിയും വളരെ കാലം ജീവിക്കും, ഞാൻ രക്ഷിക്കും എന്ന് പറഞ്ഞതാണ് അദ്ദേഹം. അപ്പം മനുഷ്യൻ്റെ ഈ നിയോഗം ആർക്കറിയാം, നമുക്ക് നിശ്ചയമില്ല. അപ്പം അതുകൊണ്ട് അതുപോലെ നമ്മളും ഇതുപോലെയാണ് പറയണത്, ഓരോരുത്തരെ കാണുമ്പോഴും താൽക്കാലികമായിട്ട്
ചിന്തിക്കാണ്ട് പറയണം ഞങ്ങളെ രക്ഷിക്കാം, നീ എന്തിനാ അത്ര സങ്കടപ്പെട്ടത്, നമ്മൾക്ക് അന്ന് പോയില്ല അവിടെ ആ ഒരു ഗുഹയിൽ, ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകാനുള്ള വഴി പോലും ഒരാൾക്ക് അറിയില്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ ദേവലോകത്തിന് സമാനമായിട്ടുള്ള സ്ഥലങ്ങളാണ്, അവിടെയുള്ള ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അവിടെയുള്ള ആ ദിവ്യ നഗരമാണ്, അവിടെ എപ്പോഴും ഭക്ഷണങ്ങൾ സ്വർഗത്തിന് തുല്യമാണ്, അവിടെ ഒന്നിനൊരു കുറവുണ്ടാവില്ല, കാരണം സ്വർഗതുല്യമായിട്ടുള്ളതാണ് ആ ഹേമയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കാം, ആരെയും പേടിക്കേണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഒന്നും മിണ്ടാണ്ടിരുന്നു ഹനുമാൻ സ്വാമി. അത് കേട്ടപ്പോൾ ഹനുമാൻ സ്വാമി വേഗം അവിടുന്ന് എഴുന്നേറ്റു, എന്നിട്ട് പറഞ്ഞു, എന്തൊക്കെ ദുർവിചാരമാണ് നിങ്ങൾ പറയണേ, ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചിന്തിക്കരുത് കേട്ടോ. ആ ശ്രീ അപ്പോൾ എന്നിട്ട് ഹങ്കതനോട് പറഞ്ഞു, നീ എന്താ വിചാരിച്ച്, നിന്നോട് ആ ശ്രീരാമന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ, എൻ്റെ താരാസുതൻ എന്ന് ശ്രീരാമൻ മനസ്സിൽ എന്തൊരു വാത്സല്യമെന്ന് അറിയോ, കാരണം താരയോടുള്ളൊരു വാത്സല്യം തന്നെയുണ്ട്. താര ആ വാക്കുകളെ ശ്രദ്ധിച്ച് കേട്ടിട്ട്, ആ ഭഗവാന്റെ വാക്കുകളെ കേട്ടിട്ട് ജീവൻ മുക്തി ആയതാണ്, ആ താരയുടെ പുത്രനല്ലേ, അപ്പം അതുകൊണ്ട് വാത്സല്യം നല്ലോണമുണ്ട്, അതെനിക്ക് നല്ലോണം അറിയാം, ലക്ഷ്മണനേക്കാളും നിന്നെ ആണ് ഭഗവാൻ ഇഷ്ടം. അതുമാത്രമല്ല, നീ പറഞ്ഞില്ലേ നിനക്ക് ചെറിയച്ഛനെ ഇഷ്ടമല്ല എന്ന്, ആ ചെറിയച്ഛന് യാതൊരു ഇഷ്ടക്കുറവുമില്ല, വളരെ ഇഷ്ടം തന്നെയാണ് ചെറിയച്ഛൻ്റെ. ഒരു ഒരിക്കലും നിൻ്റെ അച്ഛനോട് ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല, അവരുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു യുദ്ധം ചെയ്തതും ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നിനക്ക് നിന്നോടുള്ള ആ ഭഗവാന്റെ ആ ഒരു ഇഷ്ടത്തിന് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഈ വലിയ അറിവില്ലാത്തത് ഇവർ പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞാണ് കേട്ടിട്ട് നീ ഇളകി പോകരുത് ഇവരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട്. കാരണം ഈ ശ്രീരാമൻ്റെ ആ ഒരു അമ്പിന് ചെന്നെത്താൻ പറ്റാത്ത ഏതെങ്കിലും ഒരിടം ഈ ഭൂലോകത്തിലുണ്ടാവുമോ, ഇവർ പറയണ പോലെയൊക്കെ ആ ഗുഹയ്ക്കുള്ളിൽ പോയി പാർത്തു കഴിഞ്ഞാൽ ആ മൂന്ന് ലോകങ്ങളിലും വെച്ചിട്ട് ശ്രീരാമബാണത്തിന് ഭേദിയല്ലാത്തതായിട്ടൊന്നുമില്ല, അവരുടെ വാക്കുകളൊന്നും കേൾക്കരുത് എന്ന് പറയണം. ആപത്ത് വന്ന് വരുന്ന സമയത്തുണ്ടല്ലോ നമ്മളോട് ഓരോരുത്തർ ഇങ്ങനെയുള്ള ദുർജന ഭാഷണം പറയും, അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഇപ്പോൾ ഓരോ ദിക്കിൽ ഇപ്പോൾ നമുക്കൊരു കഷ്ടകാലം വന്നപ്പോൾ നമ്മൾ കുറച്ച് പൈസയ്ക്ക് കുറവ് വന്നപ്പോൾ ഒരു ദിക്കിൽ നിന്ന് ലോൺ എടുത്തു അത് പിന്നെ ജപ്തി ചെയ്യാൻ വരുന്നു എന്ന് പറയുമ്പോൾ ഇതുപോലെ കുറേ കുബുദ്ധികൾ വന്നു, അത് കുറയ്ക്ക് അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം അവിടെ ചെല്ലാം, അതുപോലെ ഓരോരുത്തരെ കൊന്നിട്ടും പണം മോഷ്ടിച്ചിട്ടൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് എവിടെങ്കിലും പോയി ഒളിക്കാമെന്ന് വിചാരിക്കും. ഇന്നെ അവരെ അങ്ങനെ ഒളിക്കാൻ സാധിച്ചതൊന്നുമില്ലല്ലോ ആൾക്കാരുകൾക്ക്. അപ്പം അതൊക്കെ എപ്പോഴാണ് അത് നമുക്ക് കേൾക്കാൻ തോന്നുക വെച്ചാൽ നമ്മുടെ ആ അത്രയും ദുരിതകാലത്താണ് അത് കേൾക്കുക. അപ്പോൾ സജ്ജനങ്ങൾ വന്നിട്ട് പറയുക, അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, നല്ല രീതിയിൽ തന്നെ ചെയ്യണം, നമുക്ക് നേരിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചിട്ട് എന്തെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്ത് അത് നമുക്ക് അതിനൊരു വഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കില്ല, സജ്ജനങ്ങളുടെ വാക്കുകളേ കേൾക്കില്ല, ഈ ദുർജനത്തിൻ്റെ വാക്കേ കേൾക്കുള്ളൂ. അത് കഷ്ടകാല നേരത്താണ് അങ്ങനെ ആപത്ത് വരുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുക. അവരെ വിശ്വസിക്കും, എന്നിട്ട് ഈശ്വരനെയും ബ്രാഹ്മണനെയും കുലധർമ്മമൊക്കെ നിഷേധിക്കും, ആ ബന്ധുക്കളോട് ഇഷ്ടമുള്ളവരോടൊക്കെ ശത്രുത തോന്നും, അതൊക്കെ നമ്മുടെ കഷ്ടകാല നേരത്താണ്, അത് വംശനാശത്തിന് തന്നെ കാരണമാവും. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരുടെ വാക്കുകൾ ഒരിക്കലും, നമുക്കിങ്ങനെ ബുദ്ധിമുട്ടും വിഷമം വന്നിരിക്കുമ്പോൾ ഇങ്ങനെ കുടിലമായിട്ടുള്ള ഇത് സൂത്രത്തിൽ കൂടെ കാര്യം രക്ഷപ്പെടാമെന്ന് പറഞ്ഞു നിൽക്കുന്നവരുടെ വാക്കുകളൊന്നും കേൾക്കരുത് എന്ന് പറയണം. അപ്പോൾ അത് നമുക്കും കൂടി ഭഗവാൻ പറഞ്ഞു തരുന്നതല്ലേ എന്ന് ആലോചിക്കുക. അപ്പോൾ പിന്നെ പറയണോ, ശ്രീരാമസ്വാമി മനുഷ്യനല്ല, ഇതും ഇടയ്ക്കിടയ്ക്ക് ഇതിലിങ്ങനെ പറയണ്ട, ഈ കഥ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, ആ ബോധിപ്പിക്കുന്നതും നമ്മളെയാണ്. ആ ശ്രീരാമദേവൻ മനുഷ്യനല്ല, സാക്ഷാൽ ആ ശ്രീമൻ നാരായണനാണ്, അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള മഹാമായിയാണ്, ലക്ഷ്മണൻ ലോകത്തിന് ആധാരമായിട്ടുള്ള അനന്തനാണ്, ദാ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് സൂര്യവംശത്തിൽ മനുഷ്യനായിട്ട് വന്നത്. ആ സ്വാമിയുടെ ആജ്ഞപ്രകാരം വനര രൂപത്തിൽ നമ്മളെല്ലാവരും ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത് അന്ന് ആ ശ്രീമൻ നാരായണൻ നമ്മളോട് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചത്. പണ്ടൊക്കെ നമ്മളെല്ലാവരും പണ്ട് ഭഗവാനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ത്രേതായുഗത്തിൽ ഞാൻ ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് ജനിക്കും, അന്നെല്ലാം എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും വരണം
എന്ന് പറഞ്ഞ് സേവകന്മാരായിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ സേവകന്മാരുടെ പദവി തന്ന് അനുഗ്രഹിച്ചേക്കാണ്. കാരണം ഭഗവാന് ആ സേവ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മ പ്രാരാബ്ദങ്ങളും ഒടുങ്ങിയിട്ട് നമുക്ക് ജീവൻ മുക്തി ഉണ്ടാവും. അപ്പം അതിനു വേണ്ടിയിട്ട് വൈകുണ്ഠലോകം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഒട്ടും ദുഃഖിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെയും ഓരോ സ്ഥലത്തൊക്കെ അങ്ങനെ അന്വേഷിച്ച് 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 എവിടെയും സീതയെ കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അതാ വലിയൊരു സമുദ്രം. ഈ സമുദ്രം കടന്നിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് ഇനി കാണാൻ പറ്റുന്നൊന്നും തോന്നണില്ല. ഇനി എന്താ ചെയ്യുക? അപ്പം നമ്മൾ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ അവിടെ ചെന്ന് സുഗ്രീവൻ്റെ വാളിനടി അവനേക്കാളും ഭേദം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ സമുദ്രതീരത്ത് ദർഭ വിരിച്ചിട്ട് ഇവിടെ കിടന്നിട്ട് ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഉപവാസം ചെയ്ത് ഭക്ഷണമൊന്നും കഴിക്കാണ്ട് ഈശ്വരനാമം മാത്രം ജപിച്ചുകൊണ്ട് നമുക്കിതാ ഇവിടെ തന്നെ നമ്മളെ ദേഹം ഉപേക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ മോക്ഷം ലഭിക്കാൻ അത് കാരണമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് നമ്മുടെ വിധി എന്ന് കരുതിക്കൊണ്ട് എല്ലാവരും അവിടെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിടന്ന് കിടക്കുന്ന സമയത്തുണ്ട് ഇവരെല്ലാവരും കിടക്കുമ്പോൾ ആ ഒരു പർവ്വതത്തിൻ്റെ ഗുഹയ്ക്കുള്ളിൽ നിന്നുണ്ട് ഒരു വലിയ പർവ്വതത്തിൻ്റെ പോലെ തന്നെ വലുപ്പമുള്ള ഒരു വലിയ കഴുകൻ നടന്ന് പുറത്തേക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ചിറകുകളില്ല. അപ്പോൾ എന്നിട്ട് ആ കഴുകൻ പറയും, ആവോ ചിറകുകളില്ലാത്ത എനിക്ക് ഭഗവാൻ അനുഗ്രഹിച്ചതാണ്, ഭക്ഷണം എത്തിച്ചു തന്നു, ഇത്ര ഭാഗ്യമാണ്, ഭഗവാന്റെ കാരുണ്യമാണ്. ഇനി ഇവിടെ ഓരോരോ മരിക്കാനൊന്നും കാത്തു നിൽക്കണ്ട, ആ മരിക്കുന്നതിന് അല്ല മരിക്കുന്നതിനും മുമ്പേ മുമ്പേ മരിക്കണ ഓരോന്നിനെയും അങ്ങ് കൊത്തി കൊത്തി വിഴുങ്ങി ഓരോ ദിവസവും എനിക്കൊരു ഭക്ഷണമായി, ഓരോ കുരങ്ങിനെയും ഭക്ഷിക്കാം എന്ന് പറഞ്ഞു. ഈ കഴുകൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഈ വാനരന്മാർക്കൊക്കെ പേടിയായി. അവർ പറഞ്ഞു, ആ കഴുകൻ എന്തായാലും നമ്മളെ എല്ലാവരും കൊല്ലും, നാം ജീവിച്ചിരിക്കണ്ടോ, മരിക്കാറായി കഴിഞ്ഞാൽ അപ്പോൾ വന്ന് കൊന്നു എന്ന് വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കർമ്മദോഷം തന്നെ എന്താ പറയുക, ആ ശ്രീരാമചന്ദ്രപ്രഭുവിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല, ആ ഭഗവാന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നമുക്ക് സാധിക്കണ്ടേ, അത്രയും മഹാഭാപികളായി പോയില്ലേ നമ്മൾ ഭഗവാന്. അതുപോലെ പറയണു, ആ ജഡായുവൊക്കെ എത്ര പുണ്യം ചെയ്തതാ, പറയുമ്പോൾ ഒരു പക്ഷിയാണ്, എന്നാലും അവൻ്റെ ജീവൻ പോണവരവൻതാ ആ ശ്രീരാമസ്വാമിക്ക് വേണ്ടിയിട്ട് ഒരു സേവ ചെയ്യാൻ പറ്റിയില്ല. ജീവൻ ത്യജിച്ചത് തന്നെ സ്വാമിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ പക്ഷിയാണെങ്കിലും ആ ഭഗവാൻ അനുഗ്രഹത്താൽ മോക്ഷം ലഭിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹത്താൽ മോക്ഷം ലഭിച്ചു. അപ്പോൾ ഈ ജടായു എന്ന് കേട്ടപ്പോൾ ഈ ഇരിക്കുന്ന ആ വലിയ കഴുകൻ്റെ പേര് സമ്പാദി എന്നാണ്. അപ്പോൾ ആ സമ്പാദി ഇങ്ങനെ ചോദിച്ചു, ആരാണ് ജടായു എന്നുള്ള ആ വാക്ക് പറഞ്ഞത്, എൻ്റെ കാതിന് അമൃതം തരുന്ന ആ വാക്ക് ആരാ പറഞ്ഞത്, ആരായാലും എൻ്റെ അടുത്തേക്ക് വരും, ഒന്നും നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറയും. ഇത് കേട്ടിട്ട് അങ്കദൻ വേഗം ചെന്നിട്ട് നമസ്കരിച്ചിട്ട് പറയും, സൂര്യവംശജനായിട്ടുള്ള ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായിട്ട് ദാ ശ്രീരാമചന്ദ്രപ്രഭു അവതരിച്ചു, ആ സഹോദരനായിട്ടുള്ള ലക്ഷ്മണനോടും പത്നിയായിട്ടുള്ള സീതയോടൊക്കെ കൂടിയിട്ട് അച്ഛൻ്റെ വാക്കുകളെയൊക്കെ കേട്ടിട്ട് ദാ കാനനവാസത്തിന് വരികയായിരുന്നു. അതിനിടയിൽ രാവണൻ എന്നുള്ള രാക്ഷസൻ, ഒരു രാക്ഷസൻ വന്നിട്ട്, രാവണൻ എന്ന് പേരായിട്ടുള്ളൊരു രാക്ഷസം വന്നിട്ട് ആ സീതാദേവിയെ അപഹരിച്ചു കൊണ്ടും പോയി. ജടായു ഇത് കണ്ടു. ജടായു ഇത് കണ്ടപ്പോൾ വേഗം എതിർത്തുകൊണ്ട് ആ രാക്ഷസൻ്റെ തേരും ഒക്കെ തല്ലി പൊട്ടിച്ച് ചിറകുകളെ കൊണ്ട് അടിച്ചിട്ട് ആ രാക്ഷസനെ വധിക്കുന്നു തോന്നി. ഇപ്പോൾ രാക്ഷസൻ തൻ്റെ കയ്യിലുള്ള ആ ചന്ദ്രഹാസം എടുത്തിട്ട് രണ്ട് ചിറകുകളും വെട്ടിക്കളഞ്ഞു. അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അത് നിലത്ത് വീണു. അപ്പോൾ വേഗം സീതാദേവി ഭർത്താവിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടേ മരിക്കുള്ളൂ എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം ദാ പക്ഷിശ്രേഷ്ഠൻ ശ്രീരാമചന്ദ്രപ്രഭുവിനെ കണ്ട് വൃത്താന്തങ്ങളൊക്കെ അറിയിച്ച് ആ ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം ജീവൻ വെടിഞ്ഞു. ആ ശരീരം ദാ ശ്രീരാമചന്ദ്രപ്രഭുവാണ്. അതിൻ്റെ സംസ്കാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തിനെ സായുജ്യം നൽകി, രാമസായുജ്യം നേടിയ എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യവംശജനായ ശ്രീരാമൻ ദാ അവിടുന്ന് ചെന്നിട്ട് ആ സൂര്യപുത്രനായിട്ടുള്ള സുഗ്രീവനോട് അഗ്നിസാക്ഷി ചെയ്തിട്ട് സഖ്യം ചെയ്ത് ബാലിയെ വധിച്ചിട്ട് ദാ ശ്രീരാമന് ശ്രീരാമൻ ആ രാജ്യം സുഗ്രീവന് നൽകി. എന്നിട്ട് അവർ രണ്ട് ദാ സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ഞങ്ങളിലെ സീതാദേവി അന്വേഷിച്ച് വന്നതാണ്, പക്ഷേ ഈ തെക്കേ ദിക്കിലേക്ക് വന്ന ആൾക്കാരാണ് ഞങ്ങൾ, പക്ഷേ എവിടെയും കണ്ടില്ല.
മുപ്പത് ദിവസത്തിനുള്ളിൽ തിരിച്ചു ചെന്നില്ല എന്നുണ്ടെങ്കിൽ വിവരമൊന്നും അറിയാണ്ട് തിരിച്ചു ചെന്നാൽ വധിക്കുന്ന പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാൻ തീരുമാനിച്ചതാണ്. അങ്ങേക്ക് സീതയെക്കുറിച്ച് വലുതറിയോ, കണ്ടിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന് പറയും. അത് പറഞ്ഞപ്പോൾ ആ സമ്പാദി പറഞ്ഞു, എൻ്റെ സഹോദരനായിരുന്നു ജടായു. ജടായിനെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് വളരെ കാലമായി, അനേകായിരം വർഷങ്ങളായിട്ടാണ് കൂടിയിട്ടാണ്. ജടായുവിനെ പറ്റി ഞാൻ കേൾക്കണത്. നിങ്ങൾ എന്നെ ആ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് എടുത്തുകൊണ്ട് പോവോ. അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഞാൻ സഹോദരന് വേണ്ടിയിട്ട് ഉദകക്രിയകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനെ അവിടെ ചെന്ന് കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനിതാ കഴുകനാണല്ലോ, അപ്പം അതുകൊണ്ട് ഈ സമുദ്ര പൊക്കുള്ള ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കയറി നിന്നിട്ട് പറഞ്ഞു, ആ സമുദ്രത്തിൻ്റെ മധ്യത്തിൽ ഇതാ ത്രികൂടാചല ത്രികൂടപർവ്വതം കാണാണ്ട്, ആ ത്രികൂടപർവ്വതത്തിലെ മുകളിലായിട്ട് ഇതാ ലങ്കാ നഗരം കാണണു. അവിടെ ഇതാ അശോകവനികയുണ്ട്. അവിടെ രാക്ഷസ സ്ത്രീകളുടെയൊക്കെ മധ്യത്തിലായിട്ട് ഇതാ സീതാദേവി ഇരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 100 യോജന കാണും ആ സമുദ്രത്തിൽ നിന്ന് അത് ലങ്കയിലേക്ക്. അപ്പോൾ കഴുകനായതുകൊണ്ട് എനിക്കിത് ശരിക്കും കൃത്യമായിട്ട് നന്നായിട്ട് കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ആ 100 യോജന താണ്ടാൻ ആർക്കാണോ സാധിക്കുക അവർക്ക് സീതയെ കാണാൻ പറ്റും. എനിക്ക് ആ ദുഷ്ടനെ ചെന്ന് കൊന്ന് ഏതെങ്കിലും വിധത്തിൽ വധിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ചിറകൊന്നുമില്ല, പറക്കാനൊന്നും പറ്റില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 100 യോജന വിസ്താരമുള്ള സമുദ്രം എങ്ങനെയാണ് അങ്ങോട്ട് കടക്കുക, അങ്ങോട്ട് കടന്നാൽ മാത്രം പോലല്ലോ സീതയെ കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്ന് വിവരവും പറയണ്ടേ. അപ്പോൾ അതിനാർക്ക് സാധിക്കുന്നുള്ളതെല്ലാം ആ വനരന്മാരെ കൂടി ആലോചിക്കുകയാണ്. കുറച്ച് ഭാഗങ്ങളും കൂടി പാരായണം ചെയ്തിട്ട് നമുക്ക് പറയാം. ജാനകീ ജീവനസ്മരണം സമ്പാദി തന്നുട പൂർവൃത്താന്തങ്ങളമ്പോട് വാനരന്മാരോട് ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാ ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിതാമാനസന്മാരുമായി വേഗാബലങ്ങൾ പരീക്ഷിപ്പതിന്നതീവേഗം പറഞ്ഞിതോ മേലോ മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡലാവര്യന്തം ഉത്പതിച്ചാർത്തരായി വന്നു. ദിനകരാരശ്മിയാൽ തക്ഷണേ തീയും പിടിച്ചു അനുജന് പക്ഷാപുടങ്ങളിൽ. അപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനാൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ. പക്ഷദ്വയത്തോട് വീണാനനൂജനും പക്ഷികൾക്കാശയം പക്ഷമല്ലോ ദ്വിജം. വിന്ധ്യാജലേന്ദ്ര ശിരസി വീണിടിനേ നന്ദനായി മൂന്നു ദിനം കടന്ന് കിടന്നിടിനേൻ. പ്രാണശേഷത്താൽ ഉണർന്നോരു നേരത്തു കാണായി ദൂചിറകും കരിഞ്ഞങ്ങിനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായുഴന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ള ഒരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നിതേ വന്നതീനെന്തു മൂലമിതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കുന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറക നീ എന്നതു കേട്ടു ഞാൻ എന്നോടെ വൃത്താന്തമെന്നൊഴിയാടെ മുനിയോട് ചൊല്ലിനെ. പിന്നെയും കൂപ്പിത്തൊഴു ചോദിച്ചതു തന്നമായി വന്നു ചിറകും ദയാനിധേ ജീവനെ ജീവനത്തെ ധരിക്കേണ്ടു ഉപായമിന്നേവമെന്നോട് ചൊല്ലിത്തരേണമേ എന്നതൂ കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശാനായ രൂളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരിശ നീ ദേഹം നിമിത്തമീ ദുഃഖാമറിയുക നീ ദേഹമോക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു ദേ മോഹമം മോഹാദഹംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യാസമുത്ഭവ വസ്തുവായുള്ളോരഹങ്കാരമോർക്ക നീ
ചിച്ഛായയോട് സംയുക്തനായി വർത്തതേ തപ്തരായുള്ളോരയ പിണ്ഡവത്സദാ തേന ദേഹത്തിനു താതാത്മ്യയോഗേന താനൊരു ചേതനാവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധി ഉണ്ടായി വരും അഹന്തനൂനമാത്മാവിനുമായ ദേഹോഹമദ്യൈവ കർമ്മ കർത്താമീനി താഹ്യന്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസാവതങ്ങൾ മറന്നു ജമായുന്നു മേൽപോട്ടും ആശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവൻ പുണ്യ പാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തനിൻ വളരെ ഞാൻ ജീവിതാൻ ഒരു വേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചിരിക്കും വിധോ ഉത്തമാങ്കം കൊള്ള വീഴൂ മധോ ഭൂവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദൂതൻ മണ്ഡലേ ചെന്നു പതിച്ചു നിഹാര സമേതനായി ഭൂമോപതിച്ചു ശല്യാദിയായി ഭവിച്ച മോദം ഉൾക്കൊണ്ടു വാഴും ചിരാതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നാൽ അതിലൊരു ദേതസ്സായി ചമഞ്ഞതു നിന്നു ശ്രീമന്തിനി യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു തേന താനെ ജരായു പരിവേഷ്ടിതവുമാം ഏകാദിനേന കലർന്നു കലലമാമേകീഭവിച്ചാലതും പിന്നെമെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ഉദ്ഭുതാകാരമാം പഞ്ചാദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കൂ അതിന്നതു മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശീരുതീര പരിപ്ലുതമായി വരും ആശുതസ്യാമങ്കുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയിൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിരും മങ്കുജീജാലവും നാല് മാസത്തിൻ്റെ ഗന്ധങ്ങളും നഖങ്ങളും പങ്കുഗുഹ്യവും സന്ധിക്കും നാസികാകർണ നേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടേവന കിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണായോ ഛിദ്രം ഭവിക്കൂ മസ്തിസ്ഫുടം പിന്നെ മോഢാവസ്ഥാനാഭി ആഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരാകേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭിപുഷ്ടമായിടും ജഡാരസ്ഥലാന്തര ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മാസി ചൈതന്യമായി വരും മഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽപര രന്ധ്രേണ മാതാവിനാൽ സാക്ഷേ സാപേക്ഷമായ ഭുക്താന്ന രസത്തിനാൽ വർദ്ധതേ ഗർഭായ പിണ്ഡം മുഹുർ വർദ്ധതേ ഗർഭമായ പിണ്ഡം മുഹുർ മൃത്യുവരാ നിജ കർമ്മഫലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരാവഗ്നിപ്ര പ്രതാപ്തനായി തത്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യം കുടുംബാഭരണൈകസക്തനായി വിത്തമന്യായമയാജി ആർജിച്ചിത് അന്വഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലാമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ബാഹ്യസ്ഥലേ കൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവോ ദുഷ്കൃതാമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണസ്വാമി താനൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവസ്തുതി തുടങ്ങിയിടിനാൻ പത്തുമാസം തികയും ഇതേ ഭൂതലേ ചിത്തതാപേനാ പിറക്കും വിധിവശാൽ
സ്തുതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജതനം യോനിയന്ത്രേണ പീഡന്യതം ബാല്യമാനോ ഭീമതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവനാ ദുഃഖവും വർദ്ധക്യ ദുഃഖവും സർവമോ സർവവും ഓർത്തോളം ഏതും പരാസഖെ നിന്നാലനുഭൂതമായുള്ളതെന്തിനോ വർണ്ണിച്ചു ഞാൻ പറയുന്നു ദാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭാവാസാദി സുഖം ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവ നാശവും ദേഹമൂലം സഖേ സ്ഥൂല സൂക്ഷ്മാത്മകാദേഹാദ്വയാൽപരം മേലെ ഇരിപ്പിതാത്മാപരൻ കേവലൻ ദേഹാദികൾ മമത്വം ഉപേക്ഷിച്ചു മഹാമകന്നാത്മജ്ഞാനിയായി വാഴുക നീ ശുദ്ധം സദാ ശാന്തസമുദ്രാത്മനം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമ സത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരം അച്യുതം സർവജഗന്മയം ശാശ്വതം മായാവിനിർമ്മിതനുക്താവനിയേ എന്നറിയും നേരം മായാവിമോഹാമകലുവാൻ അകലുമെല്ലാവനും പ്രാരാബ്ധകർമ്മവേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മന വാഴുക നീ സഖേ മറ്റൊരുപദേശവും പറയാം തവാ ജറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുഗേ വന്നു നാരായണം പോയി ജാതനായിടും ദശാരഥാപുത്രനായി നക്തഞ്ജരനെ നിഗ്രഹിച്ചൻപടോ ഭക്തി ജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലചണ്ഡനായുള്ള ദശാസ്യനം രാവണൻ പുണ്ടരി ഗോൽഭൂതനാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേറിട്ട് വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നെ ആപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജാലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടാരാജനിയോഗത് കബീകുലം ദക്ഷിണാവാരിധി ദേശതീരെ വരും തത്ര സമാഗമം നിന്നോടുവാൻ അതർക്കത്തോ ഒത്തോരു എത്തുമൊരു നിമിത്തേന നിശ്ചയം നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ അങ്ങ് തന്നാങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിയില്ല സംശയം എന്നു പറഞ്ഞു ബോധിപ്പിച്ചിങ്ങനെ മുന്നം നില നിശാകരനായ മഹാമുനി വന്നതു കൺമിൻ്റെ ചിറകുകൾ പുത്തനെ എന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമത മഹാത്മ്യം ആരാലും ഓർത്താലറിയാവതല്ലേതും രാമനാമാമതത്തിനു സമാനമായി മാമയമാമകേ മാനസേ മറ്റു തോന്നിയിലഹോ നല്ലതു മേൽമേൽ വരേണമേ നിങ്ങൾക്കു കല്യാണകാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായതി പ്രയത്നം ജയിൽ അർണവാം ഇന്നു തന്നെ കടക്കായി വരും നിർണയം രാമനാമസ്മൃതി കൊണ്ടു സംസാരവാരനിധിയെ കടക്കുന്നി ദേവരും ഭാര്യകാര്യാലോകനാഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമേ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞ മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായസ പിന്നെ കൈ കബീവരന്മാർ കൗതുകത്തോട് മന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാൾ ഉഗ്രമഹാനക്ര ചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കബീകുലം എങ്ങനെ നാം ഇതിനെ കടക്കുവാറെങ്ങും മറുകര കാണുമില്ലല്ലോ അവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു അവതിനെന്ത അവകാശം കബീകളെ ചക്രാതനയ തനൂജന മംഗതൻ മർക്കടന്മാരോ മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കുമെന്നാൽ ഇവരിൽ വന്നി
ചിങ്ങുത വന്നെന്നോടൊരുത്തൻ പറയണം, ഞാനതിന്നാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവ രാമസൗമിത്രികൾക്കും ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതൂമവൻ. അംഗതാനിങ്ങനെ ചെന്നതോ കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാനേവരും. ഒന്നൂ പറഞ്ഞീലൊരുത്തനൂ മംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമച്ചുതാം ഉദ്യോഗപൂർവകം ചാടാം. എനിക്കൊരു എനിക്കു ദശയോജന വഴി ചാടാമി രൂപതൻ എനിക്കെന്നൊരു കപി. മുപ്പതൂ ചാടിയേ ചാടാം എനിക്കെന്ന പേരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും. അൻപത് അറുപത് എഴുപതുമാമെന്നു എൺപതൂ ചാടി കടക്ക കടക്കെന്നൊരുവനും. തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നറിഞ്ഞവോ നൂറ് യോജനയുണ്ടല്ലോ. ഇക്കണ്ട നിർമ്മലന്മാർക്കും കടക്കാവതൽ ഇക്കടൽ മർക്കടാ വീരരെ നിർണയം. മുന്നം ത്രിവിക്രമം മൂന്ന് ലോകങ്ങളും ജന്മമായി മുന്നടിയായി അളക്കും വിധോ. യൗവനാകാലേ പെരും പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തുവ ചീടിനൻ. വാർദ്ധക്യഗ്രസ്തനായേനിദാനിം ലവണീ കടപ്പാനുമില്ല വേഗം മമ. ഞാനി രൂപത്തൊന്നു വട്ടം പ്രദക്ഷിണം ദാനവാരിക്ക് ചെയ്തെന്റെ ശമാത്രയ. കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകാല ഓർത്തോളം അത്ഭുതം എത്രയും. ഇത്ഥം അജാത്മജൻ ചൊന്നതു കേട്ട ദീനുത്തരം വൃത്രാരിപുത്രനും ചൊല്ലിനൻ. അങ്ങോട്ട് ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനാദി ഭവാനിദീനെങ്കിലും. വൃത്യാചനങ്ങളായക്കയില്ലെന്നുമേ വൃത്യരിലേഖനുണ്ടാമെന്നതേവരു. ആർക്കുമേയില്ല സാമർഥ്യാവനേശനം ദീക്ഷിച്ചു തന്നെ മരിക്കുന്നല്ലൂവയം. താരേയനേവം പറഞ്ഞു ഒരനന്തരം സാരസാ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തൂ ജഗത് പ്രാണനന്ദനാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കണ്ഠകുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലാവേഗമോർക്കിലോ. കേസരിയൊക്കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരാനാഥനു. പുത്രനായ അഞ്ജനാ പെറ്റുളനായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ. കേവലം അഞ്ജനാ ഗർഭച്യുതനായ അവനീയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ. അഞ്ഞൂറ് യോജന മേൽപോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നു മാനസേ. ചണ്ണ് ചണ്ടകിരണനുദിച്ചു പൊങ്ങും നേരം മണ്ഡലം തന്നെ തന്നെ തുടുതുടെ കണ്ടു നീ. പക്കുമെന്നോർത്ത് ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പൊക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പതൂ മുപ്പതൂ മുക്കോടി വാനവർവ് തമ്മോടു ഉൾപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷരായി വന്നനുഗ്രഹിച്ചിടിനാൽ. മൃത്യു വരാലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ലാമതി എന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. അമ്നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനൻ അമ്ന ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കിലേറ്റു മുറികയാലചരീതങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതൂ രാഘവൻ അങ്കുലീയം. അതൂ എന്തിനെന്നോർക്ക നീ തദ്ബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതീനി പ്രപഞ്ചത്തിങ്കൽ ആർക്കുമാമല്ലടോ. ഇഥം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനോ മുദ്ധായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ. സമോദാൽ സിംഹനാഥം ചെയ്തരുളിനാൻ വാമനാമൂർത്തിയെപ്പോലെ വളർന്നവൻ. ഭൂമീധരാകാരനായി നിന്നു ചൊല്ലിനാൻ
ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുവാനെന്നുമേ അല്ലായിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമാകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകൈകരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വച്ചു കൈതൊഴുതിടുവൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കു കേട്ടോരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൾ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാമണ്ണനോട് എതിർത്തിയിടുവാൻ പിന്നയം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ വിക്രമം കാട്ടുവാനന്നേരമാമല്ലോ പുഷ്കരാമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മരുതാദേവനു മുണ്ടരീകേതവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു ആശ്രുവചനവും ചെയ്തു കപീകുലം ആശുപോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിന്മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇതം പറഞ്ഞറിയിച്ചോരു തത്തയും ബദമോദത്തോടിരുന്നിതക്കാലമേ ആഞ്ജനേയ സ്വാമിക്ക് ജാനകീ ജീവനസ്മരണം. ഇതില് സമ്പാദിയുടെ പൂർവ്വ വൃത്താന്തം പറയാണ്. അപ്പൊ സമ്പാദി പറയണു, ആ വാനരന്മാരോട് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനും ജഡായും കൂടിയിട്ട് പണ്ട് ഇങ്ങനെ വളരെ അഹങ്കാരത്തോട് കൂടിയിട്ട് ആർക്കാ ബലം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അകലേക്ക് ഇങ്ങനെ പറന്നു, ആകാശത്തേക്ക് പറന്ന് പറന്ന് പറന്നിങ്ങനെ പോവുകയാണ്. അങ്ങനെ സൂര്യമണ്ഡലത്തോളം പറന്ന് പൊങ്ങി. ആ സമയത്ത് സൂര്യൻ്റെ ആ ചിറകുകൾ, സൂര്യൻ്റെ രശ്മി ഏറ്റിട്ട് അനിയൻ്റെ ചിറകിനെ തീ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടിട്ട് പേടിച്ചിട്ട് അനിയനെ രക്ഷിക്കാനായിട്ട് അതിന് മുമ്പിൽ കയറി പറന്നിട്ട് അവനെ താഴത്തേക്ക് തട്ടിയിട്ടു. അതുകൊണ്ട് അവൻ്റെ ചിറകിനൊന്നും പറ്റിയില്ല, എൻ്റെ ചിറങ്ക് രണ്ടും കരിഞ്ഞ് ഞാൻ നിലം പതിച്ചു. അങ്ങനെ അപ്പോൾ ഈ പക്ഷികൾക്ക് ചിറകുകളാണല്ലോ ആശ്രയം. അപ്പം ഇനി ഇപ്പോൾ ചിറകില്ലാണ്ട് അവിടെ വീണിട്ട് ഞാൻ കുറച്ച് ദിവസം അവിടെ വീണ ഉടനെ തന്നെ എനിക്ക് ബോധമൊക്കെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ബോധത്തെ അവിടുന്ന് ഉണന്നപ്പോൾ ഇങ്ങനെ നടന്നു പതുക്കെ, കാലോട് നടക്കാനല്ലേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നടന്ന സമയത്ത് നിശാകരൻ എന്നുള്ള തപസ് താപസൻ്റെ പുണ്യാശ്രമത്തിലെത്തി. അപ്പോൾ അവിടെ വച്ചിട്ട് ചോദിച്ചു, സമ്പാദി നിനക്ക് എന്താ ഇങ്ങനെ പറ്റിയത്, നീ എങ്ങനെ വിരൂപനായി, ആരാതിന് കാരണം, നിനക്ക് നിൻ്റെ വളരെ കരുത്തനല്ല ചിറകുകളൊക്കെ എങ്ങനെ കരിഞ്ഞു പോയി എന്ന് ചോദിച്ചു. അപ്പം ഉണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക, എൻ്റെ ചിറകുകളൊക്കെ പോയില്ലേ, പക്ഷികൾക്ക് ചിറകല്ലേ ആശ്രയം, ഇനി ഞാൻ എങ്ങനെയാണ് ജീവിക്കുക അത് അങ്ങ് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അദ്ദേഹം ദയയോടുകൂടി പറയുകയാണ്, ഈ ദുഃഖങ്ങൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം ശരീരമാണ്. ഈ ശരീരം എങ്ങനെയുണ്ടാവണേ, നമ്മുടെ കർമ്മഫലങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, കർമ്മഫലങ്ങളെ കൊണ്ടാണ്. ആ ശരീരത്തിലുണ്ടാവുന്ന ഞാനെന്നുള്ള ഭാവം, ആ അഹങ്കാരമാണ് നമ്മളെ എപ്പോഴും നമുക്ക് ഓരോ ദുഃഖങ്ങൾക്ക് കാരണം. ആ മോഹത്തിൽ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇവിടെ ചെയ്ത പോലെ തന്നെ, ഞാൻ വലിയ കഴുകന്മാർക്ക് അവരുടെ ചിറകിൻ്റെ ഉറ്റം കാണിക്കാൻ വേണ്ടി പറക്കുമല്ലോ ദൂരത്തേക്ക്. അതാണ് ആ അഹങ്കാരം കൊണ്ട് ചെയ്തപ്പോൾ, ആ അങ്ങനെ ഒരു കർമ്മം ചെയ്തപ്പോൾ അത് അബദ്ധമായിട്ട് വന്നു. അങ്ങനെയാണ് നമ്മൾ നമ്മളുടെ കഴിവിൽ അമിതമായിട്ട്, നമ്മുടെ കഴിവ്, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതിൽ അമിതമായിട്ട് ആ കഴിവിൽ അഹങ്കരിച്ചിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് അപകടമായിട്ട് തീരുകയാണ്. അപ്പോൾ അവിദ്യയിൽ നിന്നാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. ആ ചിത്സ്വരൂപത്തിൻ്റെ ഛായയോട് ചേർന്ന് നിൽക്കണ ആ ചുട്ടു പഴിക്കപ്പെട്ട ഇരുമ്പ് കട്ടിയിൽ അഗ്നി ഇരിക്കണ, അതായത് ഈ ഇരുമ്പ് അതിൻ്റെയൊക്കെ നിറം എന്താ, അത് നല്ല തണുപ്പ് അല്ലേ, വെറുതെ എങ്ങനെ ഇരിക്കുക എന്ന് വെച്ചാൽ അത്ര ചൂടൊന്നുമില്ല, നല്ല തണുപ്പാണ്. അതിൻ്റെ നിറം ഒരു കറുപ്പ് ഏകദേശം അങ്ങനെ ഒരു കളറാണ്. അതിനെ അഗ്നിയിലിട്ടാൽ എന്ത് ചെയ്യും, അത് തീ പോലെയാവും അല്ലേ. അത് അഗ്നിയോടുള്ള സമ്പർക്കം കൊണ്ട് ആ ഇരുമ്പ് കഷ്ണം കാണുമ്പോൾ അത് തീക്കട്ട പോലെ തന്നെ നമുക്ക് തോന്നും. അതുപോലെയാണ് നമ്മുടെ അഹംഭാവത്തിന് ശരീരവുമായിട്ട് താതാമ്യം പ്രാപിക്കാൻ കഴിയാത്തത് കൊണ്ട്, അല്ല കഴിയുന്നത് കൊണ്ട് ദാ ചേതനയുള്ളതിനായിട്ട് തീരുകയാണ് ചെയ്യണത് എന്നെല്ലാം പറഞ്ഞ് പറയണു. കർമ്മങ്ങളെല്ലാം ചെയ്യണത് ഞാനാണെന്ന് സങ്കല്പിച്ചിട്ട് ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. ആ പുണ്യപാപങ്ങളായിട്ട് മേലോട്ടും കീഴോട്ടും ഇങ്ങനെ ഉള്ള, അതായത് ജനന മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു.
അത് ധനസ്ഥിതി അനുസരിച്ച് യജ്ഞങ്ങളും ദാനങ്ങളും ഒക്കെ ആയിട്ട് കുറേ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യും. അതുപോലെ കുറേ പാപകർമ്മങ്ങളും ചെയ്യും. ഈ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, പുണ്യഫലം കിട്ടും എന്ന് പറയും. ആ പുണ്യകർമ്മങ്ങളൊക്കെ കിട്ടും എന്നുള്ളത് പറയുമ്പോൾ ആ പുണ്യഫലങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ കയ്യിൽ കുറേ പൈസയുണ്ട്. അപ്പോൾ ഈ പൈസയൊക്കെ ധാരാളം നമ്മൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും നമുക്ക് എവിടേക്കെങ്കിലും പോവാം, എവിടെയെങ്കിലും നല്ല വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയിട്ട് താമസിക്കാം, നല്ലൊരു 5-സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ അതിന് പൈസയൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് കൊടുത്തിട്ട് താമസിക്കും. ആ നമ്മുടെ കയ്യിലെ പൈസ കഴിഞ്ഞാലോ പിന്നെ അവർ നമ്മളവിടെ താമസിപ്പിക്കുക, അവരത് നമ്മളെ ഇറക്കി വിടും അവിടുന്ന്, അല്ലേ? അപ്പോൾ അതുപോലെയാണ് നമ്മൾ പുണ്യം ചെയ്യുമ്പോൾ എന്തുണ്ടാവും, സ്വർഗാദി സ്വർഗം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് എവിടെയാണോ സുഖം അതായത് ആ ഒരു പുണ്യത്തിൻ്റെ ഫലം സദ്ബലം അനുഭവിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ജനിക്കും. അതേസമയം ദുഷ്കർമ്മമാണ് ചെയ്തെച്ചാൽ അതിൻ്റെ അവസ്ഥയിൽ ജനിക്കും, എന്നിട്ട് അതൊക്കെ അനുഭവിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കുമ്പോഴും ഈ സുഖവും ദുഃഖവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിന്നെയും നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കർമ്മത്തിനും ഇങ്ങനെ ഇത് വരും. അപ്പോൾ എന്തുകൊണ്ടാണ് കർമ്മങ്ങളാണ് എന്താ ജന്മമെടുക്കുന്നതിന് എന്ത് അങ്ങനൊരു പാട്ട് ഉണ്ട്, ജന്മാമേ അമ്മയ്ക്കറിയോ അത്, ജന്മാമെടുക്കതിനെന്തു മൂലം കൃഷ്ണ, ജന്മാമെടുത്തത് കർമ്മ മൂലം, കർമ്മമെടുത്തതിനെന്ത്, ആ കേട്ടിട്ടില്ലേ അല്ലേ, അങ്ങനെ ഇതുണ്ട്. അത് കർമ്മം കൊണ്ടാണ് ഓരോ ജന്മം ഉണ്ടാവുന്നത്, നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ജന്മങ്ങൾ ഉണ്ടാവുന്നത്, ആ കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കർമ്മം മുഴുവൻ നമ്മൾ ചെയ്യണോണ്ടാണ് ഇത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ ഫലങ്ങളൊന്നും നമുക്ക് വന്നു ചേരില്ല. അപ്പോൾ നമുക്്ക് ആ ജനന മരണങ്ങളിൽ നിന്ന് അത് ഒഴിവാക്കി കിട്ടും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഓരോ ജീവൻ്റെയും ഗതിയും കൂടി ഇവിടെ പറയുന്നുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് ഒരു ഇത് നമ്മൾ സ്വർഗം പോകി, സ്വർഗത്തിലേക്ക് സ്വർഗാനുഭവം ഉണ്ടായി, സ്വർഗാനുഭവമൊക്കെ ഉണ്ടായിക്കേണ്ടത് അനുഭവിച്ചു കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞാൽ ആ ജീവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ചന്ദ്രമണ്ഡലത്തിലെത്തിയിട്ട് മഞ്ഞുതുള്ളികളോട് കൂടിയിട്ട് ചേർന്നിട്ട് ഭൂമിയിൽ പതിക്കും. മഞ്ഞ് ചന്ദ്രനിൽ ചന്ദ്രമണ്ഡലത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കാർമേഘത്തിൻ്റെ മഴയായിട്ട് മഴയൊക്കെ പെയ്യുമല്ലോ, അങ്ങനെയുള്ള സമയത്ത് അത് ആ ജീവൻ്റെ അംശം ഭൂമിയിൽ പതിക്കും. അപ്പോൾ ആ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യും. കൃഷി ചെയ്യുമ്പോൾ അവിടെ നെല്ലോ എന്തോ കൃഷി ആയിക്കോട്ടെ, പയറാവാം നെല്ലാവാം അവിടെ ധാന്യങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ആ ധാന്യത്തിൻ്റെ ഉള്ളിൽ ഈ ജീവൻ്റെ ഈ ജീവൻ അങ്ങനെ ആ ധാന്യത്തിൽ ചെന്നിട്ട് ആ ഭക്ഷണത്തിൽ ചെന്നിട്ട് ഒരു അംശമായിട്ട് തീരും. അത് ഏതെങ്കിലും ഒരു പുരുഷൻ കഴിക്കും. അപ്പോൾ ഈ നമുക്ക് ഈ കുട്ടികളൊക്കെ ഇല്ലാണ്ട് ഇതിന് ബീജശേഷിയൊക്കെ കുറവുണ്ടെന്ന് പറയുമ്പോൾ അവർ പറയും ഇന്ന ആഹാരങ്ങളൊക്കെ കഴിക്കും അപ്പോഴാണ് അത് വർദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ധാന്യങ്ങളൊക്കെ കഴിക്കാൻ പറയുള്ളൂ, അങ്ങനെയുള്ള ധാന്യങ്ങൾ. അപ്പോൾ ഇവർ ഈ ധാന്യങ്ങൾ കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക, അവരുടെ ഉള്ളിൽ അത് ബീജമായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് അത് സ്ത്രീയുടെ യോനിയിൽ പതിക്കും. അവിടെ ചെന്നിട്ട് അത് ആ രക്തവുമായിട്ട് കലർന്നിട്ട് അത് ദാ മറുപള്ളിയുണ്ട് ആവരണമൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ദാ അത് ആ കുഞ്ഞിൻ്റെ വളർച്ചയാണ്. 5 രാത്രി കൊണ്ട് ഒരു കുമിളയുടെ ആകൃതിയിലാവും. പിന്നെ അത് മാംസപേശിയായിട്ട് തീരും. അത് കുറച്ച് അരമാസം കൊണ്ട് ആ മാംസപേശി ഒരു രക്തക്കട്ടയായിട്ട് മാറും. അടുത്ത കുറച്ച് 25 ദിവസം കൊണ്ട് അതിന് ചലനം ഉണ്ടാവും. 3 മാസങ്ങളെ കൊണ്ട് അതിനിങ്ങനെ ഓരോ വലുപ്പം ആ കുഞ്ഞിനിങ്ങനെ വരണുണ്ടല്ലോ. അങ്ങനെ വന്ന് അത് ആ ഗർഭപാത്രത്തിൽ കടന്നിട്ട് 9 മാസം കൊണ്ട് വളർച്ചയെത്തണ ഒരു കാര്യമാണ് ഇതിൽ പറയണത്. അങ്ങനെ അപ്പോൾ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് എന്താണ്ടാവും, അമ്മയുടെ ആ പൊക്കിൽ കുടിയിലൂടെയാണ് അതിൻ്റെ ഭക്ഷണമൊക്കെ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെയാണ് അതിന് കിട്ടുക. അപ്പോൾ ഈ അമ്മ എന്താ ചെയ്യുക ഭക്ഷണം കഴിക്കുക വെച്ചാൽ, അമ്മ എരിവുള്ളതും അങ്ങനെയുള്ള തീക്ഷ്ണ അമ്മയ്ക്ക് അതൊക്കെ പറ്റും. ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാഴ്ച രുചി ഉണ്ടാവാൻ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് പേര് താമസിക്കുന്നവരുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കൃമി കീടങ്ങളൊക്കെ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്ര ഇതൊന്നുമില്ല. നമ്മൾ പുറത്തൊരു പുഴയുടെ എന്ന് പറയേണ്ടത് നമ്മുടെ ഉള്ളിൽ അത്രയുണ്ടെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അപ്പോൾ ഈ കൃമി കീടങ്ങളൊക്കെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ തൊലിയൊക്കെ വരണേക്കാളും മുമ്പ് ഈ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതിൻ്റെ ശരീരത്തിനൊക്കെ നീറ്റൽ വരും. അപ്പോൾ ഈ കൃമികൾ വന്നിട്ട് ഈ കുട്ടിയുടെ ശരീരത്തിൽ കടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ശരീരത്തിൽ മുഴുവനും
ആ കൃമി കടിച്ചതിൻ്റെ ആ ചെറിയ ചെറിയ കടിച്ചതിൻ്റെ ആ ഒരു വ്രണം ഉണ്ടാവും. അതിലാണ് ഈ ചെന്നിട്ട് എരിവും കൂടി ചെല്ലുമ്പോൾ ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് അവസ്ഥ എന്ന്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ചൂടും പിന്നെ അത്രയും ചൂടായിരിക്കും ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ആ അവസ്ഥയല്ല, ആ ജീവൻ പ്രാർത്ഥിക്കും അത്ര എത്ര. അപ്പോൾ ആ ജീവൻ പൂർവ്വജന്മങ്ങളും വരാൻ അങ്ങനെ ഒക്കെ ഓർമ്മ വരും. ആ സമയത്ത് പൂർവ്വജന്മങ്ങളെല്ലാം ഓർമ്മ വരുന്നതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കും, എത്രയെത്ര യോനികളിൽ പോയിട്ട് എത്രയെത്ര കർമ്മങ്ങളാണ് അനുഭവിച്ചത്, എത്രയെത്ര ആൾക്കാർക്ക് പുത്രന്മാരായി, എത്രയെത്ര ഭാര്യന്മാരുടെ ഭാര്യമാരായിട്ട് തീർന്നു, ബന്ധുക്കളായിട്ട് തീർന്നു, എനിക്കും എത്രയോ പുത്രന്മാരെ ഭാര്യമാരെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ ധാരാളം ഉണ്ടായി വന്നു. ആ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല അന്യായ മാർഗങ്ങളിലൂടെ സമ്പത്ത് സമ്പാദിച്ചു, ഈശ്വരനെ മറന്ന് കഴിച്ചുകൂട്ടി, ആ ഭഗവാന്റെ കൃഷ്ണ കൃഷ്ണ എന്നുള്ള ആ മഹാ മന്ത്രം പോലും ഞാൻ ജപിച്ചില്ല. അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനിത് അവിടെ കിടന്ന് ഈ പാപം അനുഭവിക്കുന്നു. ഇനി ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും ഞാൻ ദുഷ്കർമ്മം ചെയ്യില്ല, സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഭഗവാനെ അല്ലാണ്ട് വേറെ ആരെയും പൂജിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. 10 മാസം കൂടി കഴിഞ്ഞ് ആ പ്രസവത്തിൽ അത് ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു. അപ്പോൾ അതാ ആ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ് പുറത്തേക്ക് വന്നതോടുകൂടി ആ പ്രാർത്ഥനയൊക്കെ മറന്നു പോവുകയാണ് മായയുടെ ബലം കൊണ്ട്. അത് ശ്രീശുഗ പരമഹർഷിയുടെ കഥ പറയുമ്പോൾ പറയും. ശ്രീശുഗൻ്റെ കഥ സമയം നോക്കിയിട്ടാണ് ഇവിടെ ഇരിക്കണേ എല്ലാവരും എനിക്കറിയാം, എന്നാലും ഒന്ന് പറയാം. ശ്രീശുഗ ബ്രഹ്മർഷി എന്ന് വെച്ചാൽ ഈ ശ്രീശുഗൻ പണ്ട് ഗോലോകത്തിൽ രാധാകൃഷ്ണന്മാരുടെ അടുത്തുണ്ടായിരുന്ന ഒരു തത്തയായിരുന്നു. അത് രാധയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു തത്തയായിരുന്നു ശുഗം. ആ തത്ത ആ രാധയുടെ കൂടെ ഇങ്ങനെ നിന്ന് ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് എപ്പോഴും നാമം ജപിച്ച് നാമം ജപിച്ച് സാക്ഷാൽ ബ്രഹ്മം തന്നെയായിട്ട് തീർന്നു. സാക്ഷാൽ ബ്രഹ്മം തന്നെയായിട്ട് തീർന്നപ്പോൾ ആ ബ്രഹ്മത്തിനേതാ ഭഗവാൻ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഭൂമിയിലുള്ള ആ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ആ ബ്രഹ്മത്തിനേതാ ഭൂമിയിലേക്ക് അയക്കുന്നത്. എന്താണ് ഈ ഭാഗവതത്തെയും ഭഗവാന്റെ ഭക്തിയെയും ഭാഗവതത്തെയും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുന്നു. അപ്പോൾ ഈ തത്ത ആദ്യം തന്നെ പറന്നു വന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഹിമാലയത്തിൽ അവിടെ കൈലാസത്തിൽ ചെന്നിട്ട് അവിടെ ഇതുപോലെ പാർവതി പരമേശ്വരന്മാർ ഭഗവാന്റെ കഥ പറയുന്നുണ്ടാവും. ആ കഥ രാധാകൃഷ്ണൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് ഈ ശുഗം അവിടെ ചെന്നിട്ട് അവിടെ ആ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും. ആ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഈ പാർവതി പരമേശ്വരന്മാർ കഥ പറയുന്ന സമയത്ത് സുബ്രഹ്മണ്യസ്വാമിയും ഗണേശനൊക്കെ കാവൽ നിർത്തത്രേ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാണ്ട്. കാരണം എന്താ ഭഗവാന്റെ കഥ പറയുമ്പോൾ മനസ്സ് വ്യതിചലിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ അതിന് ആരും ഭംഗം ഉണ്ടാക്കരുത്, അന്ന് അങ്ങനെ പറയണം എന്നാ പറയുക, അത്രയും പറയുക ഇതാണ്. അതുകൊണ്ട് അവിടെ കാവൽ നിർത്തും, ഒരാൾ പോലും അകത്തേക്ക് ഉദ്യാനത്തേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഈ തത്ത വന്നിരുന്നത് ഇവർ കണ്ടുമില്ല, ചെറിയൊരു തത്തയല്ലേ. അങ്ങനെ ഇത് കേട്ട് 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 കഥകളിങ്ങനെ പറയും. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ പറയുമല്ലോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാന്ന്. അതുപോലെ അവിടെയും ഇങ്ങനെ ആരാധേ കൃഷ്ണ എന്നിങ്ങനെ ആ മഹത്വത്തിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് 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 പൂർവ്വജന്മത്തിൻ്റെ സ്മൃതി തിരിച്ചു കിട്ടി തത്തയ്ക്ക്. അത് കിട്ടിയപ്പോൾ ആ തത്ത രാധേ കൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ നോക്കി. ഇപ്പോൾ മഹാദേവനെല്ലാം അറിയാം, എന്നാലും ഇപ്പോൾ ഇവിടെ ശ്രീരാമസ്വാമി എങ്ങനെയാണോ മനുഷ്യനായിട്ട് ഓരോ ലീലകളാടുന്ന അതുപോലെ ആ മഹാദേവൻ തൻ്റെ നിയോഗം പോലെ ആ ശൂലം എടുത്തുകൊണ്ട് ആരും പ്രവേശിക്കരുത്, പ്രവേശിക്കുന്നവരെ വധിക്കുന്നതാണ് നിയമം. ആ നിയമം പാലിക്കാൻ വേണ്ടി ശൂലെടുത്ത് പിന്നാലെ പോവും. അപ്പോൾ ഈ ശ്രീശുഗ ബ്രഹ്മർഷി അവിടുന്ന് ആ ഈ തത്ത കുഞ്ഞിത്തത്ത അവിടുന്ന് പറന്നു പോയിട്ട് വേദവ്യാസ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെല്ലും. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ പത്നി അവിടെ ഇങ്ങനെ കൂട്ടുവായിട്ട് ആ സമയത്ത് വായിൽ കൂടെ അകത്തേക്ക് കടന്ന് അത്ര ചെറിയ രൂപം പ്രാപിച്ച് ഉള്ളിലേക്ക് കടന്ന് ഉദരത്തിൽ ചെന്ന് ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അപ്പോൾ അവിടെ ഈ ക്രുദ്ധനായിട്ട് നിൽക്കുന്ന ആ മഹാദേവനെ കണ്ട് നമസ്കരിച്ചിട്ട് വേദവ്യാസരി ചോദിക്കുക, അങ്ങേ പോലെയുള്ളവർക്കൊക്കെ ദേഷ്യം വരുമോ, ഇത്രയും ഒരു സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമല്ലേ, പ്രേമത്തിൻ്റെ ആ ഈശ്വരപ്രേമം ഉള്ളവർക്ക് ദേഷ്യം വരില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെ ദേഷ്യമല്ല എന്നറിയാം,
അങ്ങ് ചെയ്യുന്ന ആ ഒരു ലീലയാണെന്നറിയാം അത് എന്ന് പറഞ്ഞിട്ടൊക്കെ നമസ്കരിക്കും. അദ്ദേഹം പോരും. ഈ ഗർഭപാത്രത്തിൽ എത്തിയ ഈ സുഖം പുറത്തേക്ക് വരാണ്ട് അവിടെ നിൽക്കും. ഈ അമ്മയ്ക്ക് ഗർഭമായിട്ട് 10 മാസത്തിൽ പ്രസവിക്കേണ്ടത്, ഈ അമ്മ പ്രസവിക്കുന്നേ ഇല്ല, ഗർഭം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല. കാരണം ഭൂമിയിലേക്ക് വന്നപ്പോൾ നേരത്തെ മായ ബാധിച്ചു, അത് അദ്ദേഹത്തിന് അപ്പോൾ ഭഗവാനെ മറന്നുപോയി. അപ്പോൾ ഇനി ഭൂമിയിലേക്ക് വന്നാൽ മായ ബാധിക്കും, അപ്പോൾ ഭഗവാനെ മറക്കാൻ ഇടവരും, അത് കാരണം ഞാൻ വരണില്ല എന്ന് പറഞ്ഞ് ആ ഗർഭപാത്രത്തിലിരുന്ന് 16 വർഷം വരെയാണ് അത്ര അമ്മ ആ ഗർഭം ചുമന്ന് കൊണ്ട് നടന്നത് ഈ കുഞ്ഞിനെ. അത് കഴിഞ്ഞ് ആ അവിടെ ഇരുന്നിട്ടും ഈ ഭഗവാനെയുള്ള ആ ഗർഭപാത്രത്തിനുള്ളിരുന്നിട്ടും ആ ധ്യാനത്തിലാണ് ശരിക്കും ബ്രഹ്മത്തിന് ബ്രഹ്മത്തിനെ ലയിച്ചിരിക്കുമ്പോൾ ആ ബ്രഹ്മ ചൈതന്യം കൊണ്ട് ആകെ ഭൂമിയിലും ലോകത്തിലൊക്കെ അതിനെ ചൂട് സഹിക്കാൻ പറ്റാണ്ടായി പുറത്തേക്ക്. ഇതുവരെ ഗർഭപാത്രത്തിൽ കുട്ടിക്ക് ചൂട് സഹിക്കാൻ പറ്റണില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ചൂടുകൊണ്ട് മറ്റുള്ള ദേവന്മാർക്കൊക്കെ നിക്കക്കള്ളിയിലാണ്. അപ്പോൾ എല്ലാവരും ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷാൽ മഹാമായ ദേവി തന്നെ വന്ന് പറഞ്ഞു തന്നെ ഞാൻ ഒരിക്കലും ബാധിക്കില്ല എന്നിട്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. ആ വന്ന് പ്രസവിച്ച ഉടനെ തന്നെ 16 വയസ്സുള്ള ഒരു യുവാവായി മാറി നേരെ ഇതാ പോവുകയാണ്, വനത്തിലേക്ക് പോവുകയാണ്. ആ ശ്രീസുഖബ്രഹ്മമാണ് നമുക്ക് ഭാഗവതം പ്രചരിപ്പിക്കാനായിട്ട് ഭാഗവതത്തിൻ്റെ കഥ പറയുമ്പോൾ പറയണോ. അത് എനിക്കറിയണ ഒരു കഥയാണത്, ഇതിന് ധാരാളം കഥകളുണ്ടാവും. അപ്പോൾ അതുപോലെയാണ് പറയുന്നത്. അപ്പോൾ ആ ഗർഭത്തിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നതോടുകൂടി കുഞ്ഞിന് മായ ബാധിച്ചു. പിന്നെ ആദ്യത്തെ കുറച്ച് കാലം എന്തുണ്ടാ സുഖവും ദുഃഖമൊക്കെ വന്നു. കുറച്ച് കാലം അച്ഛനമ്മമാർ കൊച്ചുകുട്ടിയെ ആ വേണ്ട പോലെയൊക്കെ നോക്കുക കാണിച്ചാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അതും ദുഃഖം തന്നെ. രോഗങ്ങൾ ദുരിതങ്ങൾ മലത്തിലും മൂത്രത്തിലും കടന്ന് നിൽക്കുക, വിശക്കുമ്പോൾ കരയുമ്പോൾ വിശപ്പാണോ എന്നറിയില്ല, ചിലപ്പോൾ ചെവി വേദന എടുത്തിട്ടാവും കരയുക, അപ്പോഴും പാൽ കൊടുക്കാൻ നോക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉറുമ്പ് കടിച്ചിട്ടാവും കരയുക. എന്തുണ്ടെങ്കിലും ഇതെന്തിനാ കരയണേന്ന് അറിയില്ല. കരയുമ്പോൾ പാല് കൊടുക്കുക, എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നോക്കുക, വിശന്നിട്ടാണെന്നുള്ളതാണ് വിചാരങ്ങളുണ്ടാവുക. അപ്പോൾ അതെന്താണെന്നൊന്നും മനസ്സിലാവാണ്ട് അങ്ങനെ കുറേ ദുഃഖം ഉണ്ടാവും. പിന്നെ യൗവനത്തിലെ ആ യൗവനത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ നടക്കുന്നു, അപ്പോഴും സുഖമെന്ന് തോന്നണ കുറേ കാര്യങ്ങളൊക്കെ ദുഃഖമായിട്ട് തീരും. പിന്നെ വാർദ്ധക്യത്തിൽ പറയുകയും വേണ്ട, ആ പഴയ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ദുഃഖവും വേണ്ട പോലെ തന്നെ ശരീരം മനസ്സ് പോലെ എത്തണില്ല എന്നുള്ള ദുഃഖമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ശരീരമാണ് ഞാൻ എന്നുള്ള ഭാവത്താണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ഈ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഞാനാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സാക്ഷാൽ ആ ശാന്തനും ശുദ്ധനും സച്ചിന്മയനും സനാതനനുമായിട്ട് ഈശ്വരൻ മായാതീതനാണ്. ആ ഈശ്വരനെ അത് നമുക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് മായാമോഹം ഇല്ലാണ്ടാവുള്ളൂ. തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ഈശ്വരനെ പറ്റി അറിയണമെങ്കിൽ ആ ഭഗവാന്റെ നാമം ജപിക്കണം, സത്സംഗങ്ങൾ കേൾക്കണം. സത്സംഗത്തിലിരുന്ന് ആ ഭഗവാനെ പറ്റി കേൾക്കുമ്പോൾ ഭഗവാന്റെ നാമം ജപിക്കാൻ തോന്നും. നാമം ജപിക്കാൻ തോന്നുമ്പോൾ കൂടുതൽ കൂടുതൽ ഭഗവാനോട് അടുക്കും. അങ്ങനെ ആ സജ്ജനങ്ങളുടെ അതിൽ ആ പൂർവ്വജന്മത്തിൻ്റെ കർമ്മങ്ങളുടെ തീവ്രതയനുസരിച്ചിട്ട് ഇതാ നമ്മൾ ജനിച്ചാലും നമ്മൾ തത്വബോധത്തോടു കൂടിയിട്ട് ഭൂമിയിൽ വസിക്കും. ആ മഹാത്മാക്കളോടുകൂടി ചേർന്ന് നമ്മൾ ഈശ്വരനാമങ്ങളൊക്കെ ചൊല്ലി ആ ഈശ്വരഭജനമൊക്കെ ചെയ്ത് എന്തു തന്നെ നമുക്ക് വന്നു ചേർന്നാലും ഇതെല്ലാം ഈശ്വരഹിതമാണ്, ഇതെല്ലാം ഞാൻ ചെയ്ത പൂർവ്വജന്മത്തിൻ്റെ കർമ്മപ്രാരാബ്ധമാണ്, എന്തു വന്നാലും ആ ഭഗവാനെ വെടിയില്ല എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ചിട്ട് ഈശ്വരനാമം ജപിച്ച് നമ്മൾ ആ ദുഃഖത്തിൽ നിന്നൊക്കെ രക്ഷ നേടും എന്ന് പറഞ്ഞു. അതുപോലെ ഇതാ പറയണം, ഇനിയിപ്പോൾ നിൻ്റെ ദുഃഖത്തിൻ്റെ കാര്യം രക്ഷ നേടാൻ ത്രേതായുഗത്തിൽ ദശരഥ പുത്രനായിട്ട് വരണ ആ ശ്രീരാമസ്വാമിയെ രാക്ഷസനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വരിക രാവണനെ. അപ്പോൾ ആ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ട് പോകും. എന്നിട്ട് സീതയൊക്കെ അന്വേഷിച്ചിട്ട് കുറച്ച് വാനരന്മാരിവിടെ വരും. അത് വരണ സമയത്ത് അവർക്ക് സഹായം ചെയ്തു കൊടുത്താൽ നിനക്ക് ചിറകുകൾ മുളച്ചു വരും എന്ന് പറഞ്ഞു ആ മഹർഷി എന്ന് പറഞ്ഞപ്പോഴേക്കും അത്യത്ഭുതത്തിൽ ഈ സമ്പാദിക്ക് ചിറകുകളൊക്കെ മുളച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ അത്ഭുതം എന്നാ നിങ്ങളെല്ലാവരും കാണേൻ ഭഗവാന്റെ ആ കാരുണ്യം, അതുകൊണ്ട് നിങ്ങളോട് പറയണു. അതായത് മഹർഷി ശ്രേഷ്ഠന്മാർ പറഞ്ഞാൽ അവരുടെ വാക്ക് ഭഗവാന്റെ വാക്ക് പോലെ തന്നെയാണ്, അതൊന്നും ഒരിക്കലും സത്യമല്ലാണ്ടാവില്ല. ആ ശ്രീരാമൻ്റെ മഹത്വം ചിന്തിച്ചറിയാൻ ആർക്കും കഴിയില്ല. രാമനാമതുല്യമായിട്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്മയുണ്ടാവട്ടെ, സീതാദേവിയെ വേഗം കണ്ടെത്താൻ കഴിയട്ടെ, നിങ്ങൾക്ക് സമുദ്രം തരണം ചെയ്യാൻ കഴിയട്ടെ. എങ്ങനെയാ സമുദ്രം തരണം ചെയ്യാൻ കഴിയുക? രാമനാമത്തിൻ്റെ ആ സ്മരണ കൊണ്ട്. എങ്ങനെയാണോ സത്തുക്കൾ സംസാര സാഗരം തരണം ചെയ്യുന്നത്, അതുപോലെ
ഇത് സാധിക്കട്ടെ. സീതാദേവിയെ കണ്ടെത്താനായിട്ട് പോകുന്ന എല്ലാ ഭക്തന്മാർ രാമഭക്തന്മാരായ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹം ആകാശത്തേക്ക് സമ്പാദി പറന്നുപോയി. അതിനുശേഷം ഇവർ തീരുമാനിച്ച് എങ്ങനെ കടക്കണം, എങ്ങനെയാണ് ഇത്, അവിടെ അറ്റൊന്നും കാണാനില്ലല്ലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയെന്ന് നിങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ ഒരാൾ പറയും, ഞാൻ 10 യോജന ചാടാം, 20 യോജന ചാടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് 90 വരെ ചാടണവരുണ്ട്. അപ്പോൾ 90 ചാടിയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ജാമ്പുവാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ത്രിവിക്രമനായിട്ട് വാമനൻ ത്രിവിക്രമ രൂപത്തിൽ വളർന്നുല്ലോ, 3 അടി മണ്ണ് അളന്നിട്ട് വലുതായിട്ട് വളർന്നുല്ലോ, ആ സമയത്ത് 3 ലോകങ്ങളെയും അളന്നെടുക്കണ ആ സമയത്ത്, അന്ന് ഞാൻ പെരുമ്പറ അടിച്ചിട്ട് ഒറ്റ കുതിപ്പിന് ഈ ഭൂമി 27 തവണ ചുറ്റി വന്ന ആളാണ് ഞാൻ 10 നിമിഷം കൊണ്ട്. ഇപ്പം എനിക്ക് വൃദ്ധനായി, എനിക്ക് കാണാൻ കൂടി വയ്യ, അപ്പം എനിക്ക് പറ്റില്ല, അതൊക്കെ ഈശ്വരൻ്റെ ലീലകൾ തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല പറഞ്ഞു, അംഗതം പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ചാടാൻ കഴിയും, പക്ഷെ ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല, ഇനി ആർക്കും കഴിയില്ല, അപ്പം എന്താ ചെയ്യുക, ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച് മരിക്കുക തന്നെയാണ് നമ്മുടെ യോഗം എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ജാമ്പുവാൻ ചോദിക്കുക, ഹനുമാൻ സ്വാമിയുടെ എന്താ നീയൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ നിൽക്കണത്, ഇങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ, ഇക്കാര്യത്തിന് നിന്നെ പോലെ അല്ലാണ്ട് വേറെ ആരും യോഗ്യനായിട്ടില്ല, നീ ഗർഭത്തിൽ, നീ ആരാ, ആ ദാക്ഷായണിയുടെ പാർവതിയുടെ ഗർഭത്തിൽ പിറന്ന ആ ബീജമാണ്, പരമേശ്വര ബീജമാണ് അത്, വായുപുത്രൻ അത് അഞ്ജനയിലൂടെ അവരിലൂടെ നിങ്ങൾക്ക് ഉണ്ടായതാണ്, അപ്പോൾ വായുപുത്ര, വായുവിൻ്റെ പുത്രൻ എന്നുള്ള പേരുണ്ട് നിനക്ക്, അപ്പോൾ അതുകൊണ്ട് ആ വായുവിനും നല്ല ബലമുള്ളതാണ്, കേസരിയെ വധിച്ചിട്ട് ദുഃഖം ഇല്ലാണ്ടാക്കിയിട്ട് കേസരി എന്ന വാനരശ്രേഷ്ഠനെ അഞ്ജനയിലെ പിറന്ന ആ സത്വഗുണപ്രധാനല്ലേ നീ, അതുകൊണ്ട് നിനക്കേ ഇത് സാധിക്കുള്ളൂ, നിനക്ക് അറിയോ നീ അഞ്ജനയുടെ ഗർഭത്തിൽ അല്ല പ്രസവിച്ച ഉടനെ തന്നെ, ഗർഭത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന ഉടനെ തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ നേരം വെളിച്ചാകുമ്പോഴാണ് പ്രസവിച്ചത്, കണ്ണു തുറന്നിങ്ങനെ നോക്കിയപ്പോണ്ട് കിഴക്ക് ഭാഗത്ത് നല്ല ചുമന്നിട്ടൊരു പഴം, വേഗ പഴം പറിച്ചു തിന്നാനായിട്ട് ചാടി ആ സൂര്യമണ്ഡലത്തിലേക്ക്. അവിടെ ചെന്നപ്പോൾ അതാ അത് പോണാണ്ടപ്പോൾ വജ്രൻ, ഇന്ദ്രൻ താ വജ്രായതും കൊണ്ട് തടുത്തു, അപ്പോൾ അതുകൊണ്ടിട്ട് ഈ താടിയിലൊരു മുറിവ് വന്നു, അങ്ങനെ ഭൂമിയിൽ വീണപ്പോൾ വായുദേവ എടുത്തുകൊണ്ട് പോയി. പിന്നെ എല്ലാ ദേവന്മാരും ത്രിമൂർത്തികളൊക്കെ കൂടി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു, പ്രളയകാലത്ത് പോലും മരണം ഉണ്ടാവില്ല, ഒരിക്കലും ആ വരത്തിന് വ്യത്യാസം വരില്ല. പിന്നെ വേദമൂർത്തികളായിട്ടുള്ള ദേവതകൾ പറഞ്ഞു, കീഴ്ത്താടിയിൽ വജ്രമേറ്റ് മുറിവ് പറ്റിയില്ല, അതുകൊണ്ട് ഹനുമാൻ എന്നുള്ള പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഈ കഥയൊക്കെ നീ മറന്നുപോയോ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടും ഹനുമാൻ ഒരനക്കമില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഭാവത്തിൽ തന്നെയാണ് നിൽക്കണത്. അപ്പോൾ ജാമ്പുവാന് കാര്യം മനസ്സിലായി. അപ്പോൾ ജാമ്പുവാൻ പറഞ്ഞ്, ശ്രീരാമദേവൻ വാനരന്മാർ, ഇത്രയും വാനരന്മാരുണ്ടായിട്ടും ആ വാനരം ആ മോതിരം തന്നതും നിൻ്റെ കയ്യിലല്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കണേ, ഇങ്ങനെ മിണ്ട ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേ, നിൻ്റെ വീര്യവും ബലമൊക്കെ അറിഞ്ഞിട്ടല്ലേ അപ്പം പ്രപഞ്ചത്തിലത് നിന്നെക്കാളും കഴിവുള്ളത് ആരുമില്ല എന്ന്. അപ്പോഴും ശ്രീരാമൻ ഈ ഹനുമാൻ ഒരു സംശയം. അപ്പോൾ ജാമ്പുവാൻ പറഞ്ഞു, രാമനാമം എഴുതിയ ആ മോതിരല്ലേ നിൻ്റെ കയ്യിലെന്ന് ചോദിക്കും. രാമനാമം എന്ന് കേട്ടിയോടുകൂടിയിട്ട് സർവ ശക്തിയും എടുത്തിട്ട് ഹനുമാൻ ചാടി എഴുന്നേറ്റു, എന്നിട്ട് ആ പ്രപഞ്ചം മുഴങ്ങുമാർ ഉറക്കെ അലറി, അഹങ്കാരം കൊണ്ടല്ല എൻ്റെ ശക്തിയുടെ, ശരിക്കും നോക്കൂ നമ്മളൊക്കെ എന്താ, നമ്മളവിടെ നിനക്ക് അങ്ങനെയാണ് നിൻ്റെ ബലം എങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് ഇപ്പോൾ ഉയർത്തുമ്പോൾ നമ്മൾ ഉയർന്ന് അഹങ്കരിക്കും നമ്മളെ കഴിവിൽ, ഇതൊരിക്കലും കഴിവിൽ അഹങ്കരിക്കില്ല. എന്തിലാ അഹങ്കരിച്ച്, രാമനാമം എൻ്റെ കയ്യിലുണ്ട്, ആ ഭഗവാനിലാണ്, ഭഗവാന്റെ ആ കാരുണ്യത്തിൽ. എന്നിട്ട് പറഞ്ഞു, പണ്ട് മഹാബലിയുടെ മുമ്പിൽ വാമനൻ എങ്ങനെയാണോ നിന്ന് അതുപോലെ പർവ്വതകാരനായിട്ട് നിന്നുകൊണ്ട് പറഞ്ഞു, ഈ സമുദ്രം ഞാനിതാ താണ്ടി ക്ഷണനേരം കൊണ്ട് ലങ്കാപുരിയെ ഭസ്മാക്കിയിട്ട് ആ രാവണനെ വംശവിച്ഛേദം വരുത്തിയിട്ട് സീതാദേവിയെയും കൊണ്ട് അതാ തിരിച്ചു വരുന്നുണ്ട്, അല്ലെങ്കിൽ രാവണനെ ബന്ധിച്ച ഒരു കൈ ഇടത് കൈയിലും ആ 3 കുഴികുണ്ടിയോട് കൂടിയിട്ടുള്ള ആ ലങ്കാനഗരിയെ വലത് കയ്യിലെടുത്തിട്ട് രാമപാദത്തിൽ വെച്ച് കൈതൊഴും, കാരണം ഇത് ചെയ്യാൻ എനിക്ക് സാധിക്കും, കാരണം എന്താ, രാമദേവൻ്റെ രാമനാമം എഴുതിയ മോതിരം എൻ്റെ കയ്യിലുണ്ട്, അത് തന്നെയാണ്
അതുകൊണ്ട് എനിക്ക് നാമാങ്കിതമായ മോതിരമുള്ളത് കൊണ്ട് എനിക്ക് അതിന് സാധിക്കും എന്ന് പറഞ്ഞു. ആ അപ്പോ ഹനുമാൻ സ്വാമിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമായി. അവർ പറഞ്ഞു, വേഗം ദേവിയെ കണ്ട് തിരിച്ചു വരൂ, രാവണനോടൊക്കെ എതിരിടുന്നതൊക്കെ പിന്നെയാവാം, അതൊക്കെ ശ്രീരാമചന്ദ്ര പ്രഭു രാവണനെയൊക്കെ വധിക്കും. ആ സമയത്ത് ഇതാ കൂടെ നിന്നിട്ട് ഈ പരാക്രമമൊക്കെ കേട്ടപ്പോൾ തൽക്കാലം പോയിട്ട് ആകാശത്തിലൂടെ പോയിട്ട് ഇതാ വിഘ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ, മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വായുദേവൻ കൂടെയുണ്ടല്ലോ, അതുകൊണ്ട് രാമകാര്യത്തിന് വേണ്ടിയല്ലേ പോണത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ എല്ലാവരും വാനര സമൂഹം എല്ലാവരും പറഞ്ഞു വേഗം പോയി വരൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഹനുമാൻ സ്വാമി മഹേന്ദ്രഗിരിയുടെ മുകളിൽ നിന്ന് കയറിയിട്ട് ഗരുഡനെ പോലെ ശോഭിച്ചു എന്നുള്ള ഭാഗത്തോടു കൂടിയിട്ട് ഇതാ അധ്യാത്മ രാമായണം ഉമാമഹേശ്വര സംവാദം അതാ അവിടെ സമർപ്പിച്ചു. ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാന്തം സമാപ്തം. അങ്ങനെ ആ കിഷ്കിന്ധാകാന്തം ഇവിടെ സമാപിച്ചു. ഇനി ഇതാ സുന്ദരകാന്ഡാണ് തുടങ്ങുന്നത്. സുന്ദരകാന്ഡം എന്ന് പറഞ്ഞാൽ സുന്ദരകാന്ഡം ആരാണോ സുന്ദരമായി ആർക്കാണോ വായിക്കാൻ സാധിക്കുന്നത്, സുന്ദരകാന്ഡം സുന്ദരമായിട്ട് വായിക്കാൻ സാധിക്കണം, അപ്പോഴാണ് രാമായണം വായിക്കാൻ പഠിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഇനിയിപ്പോൾ എത്ര കാലം കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിൽ ഓരോ വരിയിലും ഈ അക്ഷരത്തെറ്റുകളോട് കൂടിയിട്ടല്ലാണ്ട് അത് നമുക്ക് വായിക്കാൻ, കാരണം നമുക്ക് അത്രയ്ക്കേ അറിവുള്ളൂ. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഓരോന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വന്നിട്ടാണ് ഓരോ കഥകൾ നമ്മൾ കേട്ടില്ലേ. അതുപോലെ ആ രാമനാമം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അതൊക്കെ വേണ്ട വിധത്തിലാവാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം, ഭഗവാന്റെ പാദത്തിൽ 16-ാമത്തെ ദിവസത്തെ പാരായണം ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ വിഷമങ്ങളും തീരട്ടെ, ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ആയിരിക്കുന്നവരോട് ഭഗവാൻ പറയണു, ഭഗവാന്റെ രാമനാമം ജപിച്ചോളൂ, നാമത്തിന് അപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല എന്നതാ പറയണു. അതുകൊണ്ടിതാ ഭഗവാൻ തന്നെ ഉപദേശിച്ച ആ കലിസന്തരണ ഉപനിഷത് മന്ത്രമായിട്ടുള്ള ആ ഹരേരാമനാമ സങ്കീർത്തനം നമുക്ക് ജപിച്ചുകൊണ്ട് ഭഗവാന്റെ എല്ലാ തെറ്റുകളും പൊറുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കിതോടെ സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ Krishna, Hare, Hare, Hare Rama, Hare Rama.
Krishna Krishna Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama Hare Krishna Hare Krishna 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 Hare Hare Sarvatra Govinda Nama Sankirtanam Govinda Govinda Sada Sarvatra Govinda Nama Sankirtanam Govinda Govinda Sri Haraye Nama Hare Guruvayurappa Sharanam Hare Guruvayurappa Sharanam Sri Mullorlitevare Sharanam Sri Mullorlitevare Sharanam Sarveshwara Mangalattappa Sharanam Sarveshwara Mangalattappa Sharanam Thalayakkulattamme Sharanam Thalayakkulattamme Sharanam Janaki Jeevana Smaranam Hara Nama Parvati Padaye Anjaneya Swami Ki Narayana Akhila Guru Bhagavan Namaste Jai Jai Sri Radhe Shyam